ആയി സന്നിധി മരുവേ സ്തോത്രം വളരെ പരിചയമുള്ള ഗാനമാണ്. ചേർന്ന് നമുക്ക് പാടാം. നമ്മുടെ കർത്താവ് ആമേൻ സ്തോത്രത്തിന്റെ വരവ് ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. ആ വരവിനെ പ്രകീർത്തിക്കുന്ന അവന്റെ ആമേൻ സ്തോത്രം രണ്ടാമത്തെ വരവിനുള്ള ബന്ധത്തിൽ ആമേൻ സ്തോത്രം പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഗാനം ഒരു വലിയ കുളിർമ നൽകുന്ന ബലം നൽകുന്ന ഗാനമാണ്. നമുക്ക് ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. മന്ന മന്ന ജയ എന്ന് തുടങ്ങുന്ന ഗാനം ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. മന്ന ജയ ജയ നമുക്ക് ഒരുമിച്ച് ആ ഗാനം കഥാവിനെ പാടി ആരാധിക്കാം. ആമേൻ സ്തോത്രം. അറിയാവുന്ന പ്രിയപ്പെട്ട എല്ലാവരും ആധാരം തുറന്ന് ഈ ഗാനം പാടണം. ആമേൻ പ്രത്യാശ നൽകുന്ന, ആമേൻ നമ്മുടെ മനസ്സിന് ആമേൻ ബലം തരുന്ന, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം വർദ്ധിക്കുന്ന ഗാനമാണ്. പാടിക്കൊണ്ട് കർത്താവിനെ ആരാധിക്കാം. പാട്ടുപുസ്തകം ആവശ്യമുള്ള പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഇവിടെ പാടുന്ന പാട്ടുകളടങ്ങിയ പുതിയ ആമേസ് പാട്ടുകളടങ്ങിയ മനോഹരമായ പാട്ടുപുസ്തകം സോങ് ബുക്ക് ആവശ്യമുള്ളവർ കരം ഉയർത്തിയാട്ടെ. നിങ്ങൾക്ക് ലഭിക്കും 10 രൂപ വിലയ്ക്ക്. ആമേൻ സ്തോത്രം. ഹാലലൂയ. നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആമേൻ. എല്ലാ കരങ്ങളും ചേർത്താടിച്ച് എല്ലാ തരങ്ങളും ഉയർത്തി ഹാലലൂയ. നാഥനെ യേശുവിനെ ആരാധിക്കുക. എന്നു നീ വന്നിടും എന്റെ മണവാള എന്നെ കണ്ടു ഞാൻ എന്റെ ആശ തീർക്കുക. ഞാൻ എന്റെ ആശ തീർക്കുക. മന്ന ജയ ജയ ആശാ തീർക്കുക.
ഭൂമി വന്നിടുമെന്റെ മണവാള നിന്നെ കണ്ടു ഞാൻ എന്റെ ആശ തീർക്കുവാൻ കണ്ടെ ആശ തീർക്കുവാൻ വന്നാ ജയ ജയ വന്നാ ജയ ജയ മാനുവേലനേ മഹേശ മാതാരാജനേ മഹേശ ജയ ജയ വന്ന ജയ ജയ മാനുവേലനേ മഹേശ മാതാരാജനേ മഹേശ മാതാരാജനേ പുതുമണവള നന്ദനരാജൻ എന്നെയും ചേർത്തിടുമ്പോൾ മഹേശ മാതാരാജനേ മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലനേ മഹേശ മാതാരാജനേ മഹേശ മാതാരാജനേ ഹൃദയത്തെ ഉയർത്തി മോടി നേരത്തി മഹേശ മാതാരാജനേ
ജയ ജയ മന്ന ജയ ജയ മാനുവേലമേ മകേ ശാമാധ രാജമേ മകേ ശാമാധ രാജമേ മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലമേ മകേ ശാമാധ രാജമേ മകേ ശാമാധ രാജമേ ജയ ജയ മന്ന ജയ ജയ മാനുവേല മേ ഗുണകരഗദഗരോ ഇവരദംശയദേഹന്തരേഗസന്തഗരോ ഇഗദരേ വേദശാന്തഗരോ ഇഗംസരഗദഹന്തഗരോ ഇഗശകന്തഗരോ ഇഗംശേദാദിപൗഷദേ ഇത്
എല്ലാവർക്കും എഴുന്നേൽക്കാം, പ്ലീസ് എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവ സാന്നിധ്യത്തിന്റെ ആ നിറവിൽ ഇന്ന് രാത്രി നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ എല്ലാവരും പ്ലീസ് എഴുന്നേറ്റ് ദൈവസ്ഥാനത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിങ്ങളുടെ അതേ സീറ്റിൽ എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് രാത്രിയിൽ ആമേ സ്തോത്ര കസേരകൾ ഫില്ലാക്കി വേണം ഇരിക്കുവാൻ. ദയവായി ഓർപ്പിക്കുന്നു, പിറകിലുള്ള ആമേ കസേരകൾ ആമേ സ്തോത്രം അവിടെ ഇടുവാൻ തക്കവണ്ണം ആമ ഇരിക്കുന്നവർ മുൻപോട്ട് മുൻപോട്ട് കയറി ഇരിക്കണം. ഇടയ്ക്ക് ഒരു കസേരയും ഫില്ലാകാതെ പോകരുതെന്ന് ഓർപ്പിക്കുന്ന ദൈവനാമത്തിൽ ആമേ സ്തോത്രം. നമുക്ക് ഒരുമിച്ച കരമൊന്ന് ഉയർത്തി ദൈവസ്ഥാനത്തിൽ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഈ പന്തലിന്റെ കീഴെ മഹത്വത്തിന്റെ തീ ഇറങ്ങി പരിശുദ്ധാത്മാവ് രാത്രി നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാ. ആ കരമൊന്ന് ഉയർത്തിയേ ആമേ, എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ആ കരമൊന്ന് ഉയർത്തിയേ യേശു രാത്രി നിന്റെ കൈകളിൽ പിടിക്കുകയാ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഒരു പരാജിതനായി, വേദനയുള്ളവനായി, ദുഃഖമുള്ളവനായി ആമേ ഇന്ന് രാത്രി നീ പന്തലിന് കീഴെ വന്നിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഉയർത്തിയ കരങ്ങളിൽ യേശുവിന്റെ കരം ആമേ ഇന്ന് രാത്രി പിടിക്കുകയാ. ഹല്ലേലൂയ. നിന്നെ ആമേൻ പരാജയത്തിൽ നിന്ന് ആമേൻ തകർച്ചയിൽ നിന്ന് ഉദ്ധരിക്കുന്നവന്റെ കരമാ യേശുവിന്റെ കരം. ആ കരം ഒന്ന് ഉയർത്തിയിട്ട് ആ കരങ്ങളിലേക്ക് ആമേ ഒന്ന് സമർപ്പിച്ച് ഇന്ന് രാത്രിയിൽ അവരുടെ സാന്നിധ്യം ഈ പന്തലിൽ നിറഞ്ഞു നിൽക്കുകയാ. ജീസസ് നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനല്ലേ? ഒന്ന് പറഞ്ഞവൻ ആരാധനയ്ക്ക് യോഗ്യനാ. ജീസസ് എല്ലാ തരം ഉയർത്തിക്കൊണ്ട് നമ്മൾ ഒരു ലൈൻ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ പോകുക, ഒറ്റ ലൈൻ പാടിക്കൊണ്ട് നമ്മൾ നിർത്താൻ പോകുക. സമയം പോയി. എന്നാൽ ഈ നമ്മുടെ മണ്ണടിവിൽ ഇറങ്ങി വന്ന യേശുവിനെ എല്ലാ കരങ്ങളും ചേർത്ത് ഉയർത്തി, എല്ലാ നാവും ചേർത്ത് ഒരുമിച്ച് ഉയർത്തി അവനെ ആരാധിക്കാൻ പോകുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. തുല്യം ചൊല്ലാൻ ആരുമില്ല. ജീസസ് നമ്മുടെ കർത്താവിന്റെ തുല്യനായി അവൻ മാത്രം, അവൻ മാത്രം, അവൻ തുല്യനായി യേശു, യേശു, യേശു. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രി ആദരം ഉയർത്തി ഒന്ന് ഒരുമിച്ച് പറയാം, തുല്യം ചൊല്ലാൻ ആരുമില്ല അങ്ങേ പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് നെയിം. ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആരും കരം താത്തണ്ട. ഒരു നിമിഷം ഈ പന്തലിന്റെ കീഴിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പന്തലിൽ കരം ഉയർത്തുവാൻ ആരും മടിക്കണ്ട. ചേർത്ത് ഒരുമിച്ച് ഉയർത്തി പാടാം. ആമേൻ. ഹല്ലേലൂയ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ആരാധന കരമുയർത്തി ആരാധന ആരാധന ചേർന്ന് ആരാധന 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 ഒരിക്കൽ കൂടെ ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. പന്തലിന് വെളിയിലായി കോമ്പൗണ്ടിൽ എവിടെ എവിടെ നിൽക്കുന്ന സഹോദരി സഹോദരന്മാർ, ദയവായി നിങ്ങൾക്കായി പന്തലിൽ ക്രമീകരിച്ചിരിക്കുന്ന സീറ്റിലേക്ക് വന്നിരിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ആത്മീയ ശുശ്രൂഷയാണല്ലോ, എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. രണ്ട് ഭാഗങ്ങളിലും കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു. വോളണ്ടിയേഴ്സ് നയിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒന്നിൻ്റെ കാര്യങ്ങൾ ഓർപ്പിച്ച ശേഷം പ്രാർത്ഥിച്ച് നമുക്ക് ശുശ്രൂഷ തുടരാം. രജിസ്ട്രേഷൻ കൗണ്ടർ ഇവിടെ ഇടത് ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ സഭകളും രജിസ്റ്റർ ചെയ്യുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. മാത്രമല്ല നമ്മുടെ സഭയുടെ നാവായി പ്രവർത്തിക്കുന്ന സിയോൻ കാഹളം മാസികയുടെ ഓഫീസും പങ്കുചേരുവാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം ഡൽഹിയിൽ കർത്തൃ ശുശ്രൂഷിക്കുന്ന പാസ കെ വൈ ഗീവർഗീസ് അവരുടെ
ടെലിഫോൺ നമ്പറും മറ്റും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡയറി വെളിപടിയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. കണ്ടുകിട്ടുന്നവരെ ഓർപ്പിക്കുന്നു, നമ്മുടെ തലകളെ ദൈവത്തിൽ വണക്കാം. ഈ അനുഗ്രഹീത സന്ധിയിൽ നാം ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ മൂന്ന് പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കുന്നവൻ, തലയും തലമുടിയും ഹിമം പോലെ വെളുക്കപ്പെട്ടവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവനായ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ സംസ്ഥാന മൂന്നാമത് കൺവെൻഷന്റെ മൂന്നാം രാത്രിയിലേക്ക് സർവശക്തനാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. സമയ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവിടെ പാടുന്ന ഗാനങ്ങൾ കേൾക്കുവാനും ഇവിടെ നടത്തുന്ന പ്രഭാഷണങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാനും സർവശക്തനായ ദൈവം കൃപ നൽകി അതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അമേരിക്കയിൽ നിന്നും അഞ്ചരാട്ടെ പാസ് എസ് യു മനവരകളെ വിളിക്കുകയും തന്റെ സന്തോഷം ഇവിടെ അറിയിക്കണം എന്ന് ഓർപ്പിക്കുകയും ചെയ്തു. ദീർഘവർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1930 ആണ് മലബാറിൽ പെന്തക്കോസ്തന്റെ ശബ്ദം ആദ്യമായി മുഴങ്ങിയത്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന പാസ കെ എബ്രഹാം അവരകളെയാണ് ദൈവം അതിനായി ഉപയോഗിച്ചത്. 1950 തെക്കൻ കേരളത്തിൽ നിന്ന് അനേക വിശ്വാസികളും കർത്തൃദാസന്മാരും മലബാറിലേക്ക് കുടിയേറി 1951 മലപ്പുറം ജില്ലയിൽ ആദ്യമായി പെന്തക്കോസ്ത് ആരാധന നടന്നത്. അവിടെ നിങ്ങോട്ട് അനവധി ദൈവദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. വിവിധ പെന്തക്കോസ്ത് സമൂഹങ്ങളിലായി 100 സഭകൾ, 1000 വിശ്വാസികളെ ദൈവം മലബാറിൽ എഴുന്നേൽപ്പിച്ചു. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യ തലമുറകൾ അനേകർ എല്ലാവരും തന്നെ നിത്യതയിൽ ചേർക്കപ്പെട്ടു. രണ്ടാം തലമുറയിലെ നല്ലൊരു പങ്കും ദൈവസന്നിധി വിശ്രമിക്കുകയാണ്. ഇവിടെ ദൈവത്തെ ആരാധിച്ച അതിന് നേതൃത്വം കൊടുത്ത അവരുടെ 3, 4, 5 തലമുറകളാണ് ഇന്ന് നിലമ്പൂർ മേഖലയിലും മലപ്പുറത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി ജീവിക്കുന്നത്. അവരെല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മലബാറിലെ ഏറ്റവും വലിയ ഒരാത്മീക സംഗമമാണ് IPC ഈ സംസ്ഥാന കൺവെൻഷൻ. ഈ 3 ഇവിടെ നടത്തപ്പെട്ട മഹായോഗങ്ങൾ മുഖാന്തരം അനേകർ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമയം വളരെ മുമ്പോട്ട് പോയതുകൊണ്ട് ഒരു വേദവാക്യം വായിച്ച ശേഷം കർത്തൃദാസന്മാർക്ക് വചന ശുശ്രൂഷയ്ക്ക് സമയം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:12-2:3 വാക്യങ്ങൾ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ, അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസറേത്ത് വിട്ട് ശെബൂലുന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർണഹൂമിൽ ചെന്ന് പാർത്തു. ശെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനശാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. 2000 മുമ്പ് യേശു സുവിശേഷം പ്രസംഗിച്ചു, മാനശാന്തര സുവിശേഷം. നാം ഇവിടെ വായിക്കുന്നത് യേശു പ്രസംഗിച്ചു തുടങ്ങി എന്നാണ്. കഴിഞ്ഞ 2000 ലോകമെമ്പാടും ഈ സുവിശേഷം പ്രസംഗം തുടരുകയാണ്. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന
അപ്പോസ്തലനായ തോമസ് AD 52 ഇന്ത്യയിൽ കേരളത്തിൽ വന്നു എന്നാണ് നൂറ്റാണ്ടുകളായി ഈ സുവിശേഷം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് യേശു ചെന്ന പലസ്തീന് വടക്കേ അറ്റത്ത് സെബൂലൂൻ നഫ്താലി ഗോത്രങ്ങൾ പാർത്ത ജാതികളുടെ ജലിയില യേശു അവിടെ ചെന്നതുകൊണ്ട് ആ ദേശത്തുണ്ടായ മാറ്റം നാം തിരുവെഴുത്തി വായിക്കുന്നു. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. യേശു ലോകത്തിൽ വന്ന് യെരൂശലേമിന്റെ തെരുവീഥിയിലൂടെ പാലസിലൂടെ തലകും വിലകും നടന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഈ യോഗങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുവാകുന്ന വെളിച്ചം ധാരാളമായി ലഭിക്കട്ടെ. ഒരു സുവിശേഷ യോഗത്തിൽ നടക്കേണ്ടതെല്ലാം ഈ യോഗങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമീപത്തുള്ള സ്റ്റാളുകളിലെ മൈക്ക് ഓഫ് ചെയ്യുകയും അവിടെയുള്ള ബിസിനസ് നിർത്തുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. അവിടെയുള്ള കോമ്പൗണ്ടിൽ വിവിധ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, വോളണ്ടിയേഴ്സ് ഒഴികെ അവിടെ നിൽക്കുന്ന എല്ലാവരും ദയവായി പന്തലിലേക്ക് കടന്നു വന്നിരുന്ന് ദൈവജനം ശ്രദ്ധിക്കണമെന്ന് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. തുടർന്ന് നമുക്ക് ദൈവവചനത്തിനായി കാതോർക്കാം. ലോകമെങ്ങും ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിതരായ ദൈവദാസന്മാരെയാണ് ഇന്ന് ദൈവത്തിന് ശുശ്രൂഷയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മെന്തികോസ് ദൈവസഭയ്ക്ക് വിവിധ നിലകളിൽ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹിത കത്തദാസന്മാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കൂടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ പാസ്റ്റർ കെ ബി ലാലച്ചനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചർച്ചക്ക് ഈ സഭയ്ക്ക് ഈ ദേശത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് അദ്ദേഹം ചുമതല കൊടുത്തു വരുന്നു. തുടർന്ന് ദൈവവചനത്തിനായി നമുക്ക് കാതോർക്കാം. കർത്താവിനാൽ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസനാണ് പാസ്റ്റർ കെ ജെ തോമസ് കുമളി. ആ കർത്തൃദാസൻ നമ്മോട് ദൈവത്തിൽ സംസാരിക്കും. പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭ കേരള സ്റ്റേറ്റിൻ്റെ 3rd കൺവെൻഷൻ്റെ ഈ 3rd രാത്രിയിലെ യോഗാധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു തോമസ് അവർകൾ ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കേരള സ്റ്റേറ്റിന് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ കർത്താവിൻ്റെ ദാസന്മാർ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സി തോമസ് അവർകൾ, വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന ആദരണീയനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജീവ് പൂവക്കാലി അവർകൾ, സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പി പി തോമസ് അവർകൾ, ജോയിൻറ്റ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശുഭു നെടുവേലി അവർകൾ, സഹോദരന്മാരുടെ ഭാഗത്ത് ജോയിൻറ്റ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ബ്രദർ എൽ കെ റോയി, പതിറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള പെന്തക്കോസ്ത് പ്രഭാഷണ വേദികളിൽ ദൈവം അതിശക്തിയായി ഉപയോഗിക്കുന്ന ഏറ്റവും ആദരണീയനും അനുഗ്രഹീതനുമായ ഒരു കർത്താവിൻ്റെ ദാസനാണ് എനിക്ക് ശേഷം ഇന്ന് രാത്രി ഇവിടെ ദൈവവചനം സംസാരിക്കുക. ക്രിസ്തുവിൽ പ്രസിദ്ധനായ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണി കുര്യൻ അവർകൾ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ IPC കേരള സ്റ്റേറ്റിൻ്റെ ട്രഷറായി സേവനം അനുഷ്ഠിക്കുന്ന ബ്രദർ സണ്ണി മുളമൂട്ടിൽ അവർകൾ, ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ PA മാത്യു അവർകൾ, MB ജോർജ് ഊട്ടി പാസ്റ്റർ, മറ്റേ ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ കർത്താവിൻ്റെ ദാസന്മാർ, ഈ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയുടെ വിവിധ സെൻറ്ററുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ
കർത്താവിൻ്റെ ദാസന്മാർ, ഓരോ പ്രാദേശിക സഭകളിൽ കർത്താവിൻ്റെ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ആത്മപ്രചോദനങ്ങളായ അർത്ഥസമ്പുഷ്ടങ്ങളായ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിക്കുന്ന സഹോദരങ്ങൾ, ഈ ഉച്ചഭാഷണിയുടെ ശബ്ദ സംവിധാനം എനിക്ക് വേണ്ടി ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. വിശേഷാൽ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം ഈ വേദിയിൽ പ്രസംഗിക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ബഹുമാന്യരായ ആദരണീയരായ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റിലുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും ആദരണീയരായ കർത്തൃദാസന്മാർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പറ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. 45 മിനിറ്റ് ആണല്ലോ ഇന്ന് രാത്രി പ്രഥമമായി നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും ലളിതമായൊരു സന്ദേശം ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവച്ച് എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37-38 വേദഭാഗങ്ങൾ ഈ രാത്രിയിലെ ചിന്തയ്ക്കാധാരമായി നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37-38 വേദഭാഗങ്ങൾ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മതി. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹീതമായ രാത്രിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഓമന പുത്രനെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. ഇത്ര വലിയ രക്ഷ സൗജന്യമായി ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഓർമ്മയുള്ളപ്പോൾ, ഞങ്ങൾക്ക് സുബോധമുള്ളപ്പോൾ, ഞങ്ങൾക്ക് ചിന്താശേഷിയുള്ളപ്പോൾ, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകളുള്ളപ്പോൾ, ഞങ്ങളുടെ രക്ഷയെയും രക്ഷിതാവിനെയും തിരിച്ചറിയുവാൻ മഹാഭാഗ്യം തന്നതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ അങ്ങയുടെ തിരുവെഴുത്ത് ഞങ്ങൾ വായിച്ചു കേട്ടിരിക്കുന്നു. ഈ വചനം പ്രസംഗിക്കുന്ന സകലയിടത്തും എന്തെല്ലാം സംഭവിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടോ അത് മുഴുവൻ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഇന്ന് രാത്രി പന്തലിന്റെ കീഴിൽ ഇറങ്ങട്ടെ. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അങ്ങയുടെ വചനവുമായി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഭൗതിക കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ, എന്നാൽ ഇന്ന് രാത്രി പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ ഞങ്ങൾക്ക് അധികാരം തന്ന ഞങ്ങളുടെ രക്ഷിതാവായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈരുളിന്റെ അധികാരങ്ങളോട് വഴി മാറി പോകുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. ദീർഘദൂരം യാത്ര ചെയ്തു വന്നവരുണ്ട്, പ്രതീക്ഷയോടെ വന്നവരുണ്ട്. ഇന്ന് രാത്രി രോഗികളെ സൗഖ്യമാക്കണമേ, ഞങ്ങൾക്കൊരു മടങ്ങി വരവ് തരണമേ. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവിന് ഞങ്ങളുടെ നടുവിൽ എന്തെല്ലാം ചെയ്യാൻ പദ്ധതിയുണ്ടോ തിരുഹിത പ്രസാദ പ്രകാരം അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. 66 മാർബിൾ ശിലകളാൽ പടുത്തുയർത്തി പണിതിരിക്കുന്ന വേദഗ്രന്ഥ മഹാഹർമ്മ്യത്തിലെ ഏത് കവാടങ്ങളിൽ ചെന്ന് നോക്കിയാലും ജ്വലിച്ചു നിൽക്കുന്ന സനാതന സത്യസത്താവിശേഷമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ യേശു സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാടാൻ. ലേവ്യ പുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടാൻ. സംഖ്യാ പുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറയാണ്. ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകനാണ്. യോശുവയുടെ പുസ്തകത്തിൽ മുഖ്യ സൈന്യാധിപനാണ്. ശൂര, സീന, സീനായ്, അക്കാബ കടലെടുക്കു വഴി
കാദേശ് ഭരണ ചുറ്റി മോവാബ് സമഭൂമിയിലൂടെ കുലുങ്ങിച്ചിരിച്ച് പതഞ്ഞൊഴുകുന്ന മരണയോർധാനം കടന്ന് ദൈവജനം അവരുടെ വാറ്റത്ത ഭൂമിയിൽ കാലുകുത്തി. പക്ഷേ അവർക്ക് വിപരീതമായി എരിഗോ നിവാസികൾ വൻപിച്ച കോട്ട കൊത്തളങ്ങൾ പടുത്തുയർത്തി പണിതു. അതിന് സമീപത്ത് ദൈവത്തിന്റെ അഭിഷക്തനായ യോശുവ തലകുനിച്ചിരിക്കുകയാണ്. ആ യോശുവ തലകുനിച്ചിരിക്കുന്ന സമയത്ത് ദാ ഒരു സൈന്യാധിപൻ അവനെതിരെ നിൽക്കുന്നു. ആ സൈന്യാധിപനെ കണ്ടിട്ട് യോശുവ ആശ്ചര്യ പരതന്ത്രനായി ചോദിക്കുന്നു, നീ ആരുടെ പക്ഷക്കാരൻ? ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുവിന്റെ പക്ഷക്കാരനോ? അതിനാ സൈന്യത്തിന്റെ അധിപതിയുടെ മറുപടി, ഇത് രണ്ടുമല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇറങ്ങി വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥമെന്താ? യോശുവയെ, നിനക്കും ജനത്തിനും വിരോധമായി എരിഗോ നിവാസികൾ കെട്ടിപ്പൊക്കിയ വൻമതിലുകളെ തകർക്കുക മാത്രമല്ല, വാക്തത്വങ്ങൾക്ക് വിരോധമായി ഇനി നടക്കാൻ പോകുന്ന അതികിരാതമായ യുദ്ധത്തിൽ നിനക്കും ജനത്തിനും ജയം നൽകി തരാൻ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതിയായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവകൃപ പ്രാപിച്ച ദൈവഭക്തരോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ വാക്തത്വങ്ങൾക്ക് വിരോധമായി ശത്രു കെട്ടിപ്പൊക്കിയ സകല വൻമതിലുകളെയും തകർത്ത് വാക്തത്വങ്ങളെ നിന്റെ കാൽ കീഴാക്കി തരാൻ ആ സൈന്യത്തിന്റെ അധിപതി ഇന്നു രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ആത്മാവിൽ എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ യേശു നീതിയുള്ള ന്യായാധിപതിയാൻ, രൂത്തിന്റെ പുസ്തകത്തിൽ യേശു അന്യാധീനപ്പെട്ടുപോയതിനെ വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പുകാരനാണ്. ശമുവേൽ മുതൽ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ വരെ യേശു യഹൂദന്റെ അഭിഷക്തനായ മശിഹയായി വെളിപ്പെടുകയാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ അയക്കപ്പെട്ടവനാണ്. നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ പുതുക്കി പണിയുന്നവനാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിലുള്ള ഏക മധ്യസ്ഥനാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പൊടിമേൽ നിൽക്കുന്ന വീണ്ടെടുപ്പുകാരനാണ്. സങ്കീർത്തന പുസ്തകങ്ങളിൽ കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന സർവർക്കും സർവസ്വമായവനാണ്. സദൃശ്യവാക്യത്തിൽ ജ്ഞാനമാണ്. സഭാപ്രസംഗിയിൽ ജ്ഞാനിയാണ്. ഉത്തമഗീതത്തിൽ വെണ്മയും ചുവപ്പുമുള്ള പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനായ ദൈവസഭയുടെ ആത്മ മണവാളനാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ദാവീദിന്റെ മുളയാണ്. യിരെമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നീതിയുള്ള മുളയാണ്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനുഷ്യപുത്രനാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലോ ഒന്നാം ലോകൈക സാമ്രാജ്യമായ ബാബിലോണിയ സാമ്രാജ്യത്തെയും രണ്ടാം ലോകൈക സാമ്രാജ്യമായ മേത്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെയും മൂന്നാം ലോകൈക സാമ്രാജ്യമായ ഗ്രീക്ക് സാമ്രാജ്യത്തെയും നാലാം ലോകൈക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തെയും ഇന്ന് കാണുന്ന ജനാധിപത്യ വ്യവസ്ഥിതികളെയും ഇനി നാളെയുടെ നീളയിൽ ഇവിടെ നിലവിൽ വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ ഭരണ വ്യവസ്ഥിതികളെയും തകിടം മറിച്ച് ഈ ഭൂമിയെ അടക്കി ഭരിക്കാൻ വരുന്ന കൈത്തൊടാത്ത കല്ലെന്ന് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, മാറി മാറി ഭരണകൂടങ്ങളെ പരീക്ഷിച്ചും നിരീക്ഷിച്ചും പ്രതിഷ്ഠിച്ചും ജനവിഭാഗങ്ങൾ ഇവിടെ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അഴിമതികളിലും സ്വജനപക്ഷപാതങ്ങളിലും മുങ്ങിക്കുളിക്കുന്ന ഭരണകൂടങ്ങൾ, നീലച്ചുതി ബാധിച്ച പ്രത്യേക ശാസ്ത്രങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന തത്വസംഹിതകൾ, ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് മാറത്ത് നെഞ്ചുവെച്ച് മനുഷ്യൻ ഇനി ഒരു നല്ല ഭരണമുണ്ടാകുമോ എന്ന ചിന്താക്കുഴപ്പത്തിൽ ഭയപരവശരാകുമ്പോ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, കാലത്തിന്റെ ചുവരെടുത്ത് വായിക്കുന്ന കാലഘടികാരത്തിന്റെ മണിനാദ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയും, ഇത് യുഗത്തിന്റെ സൂര്യൻ അവസാനിക്കുന്ന ഈ യുഗത്തിന് തിരശീല വീഴ്ത്തുന്ന യേശുവിന്റെ മടങ്ങി വരവാണെങ്കിൽ ആകാശ മേഘത്തെ തേരാക്കി തന്റെ
തിരുസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. അതിന്റെ കേളികൊട്ടാണ് നാം കേൾക്കുക. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നീലച്ചുതി ബാധിച്ച പ്രത്യേക ശാസ്ത്രങ്ങള്, തകരുന്ന ഭരണകൂടങ്ങളെ കണ്ട് ആരും ഇവിടെ നെടുവീർപ്പിടേണ്ട കേട്ടോ. ഒരു നല്ല ഭരണം ഇവിടെ നടക്കും. ആക്രമമില്ലാത്ത, കൊള്ളയില്ലാത്ത, കൊള്ളിവയ്പ്പില്ലാത്ത, കൊലപാതകമില്ലാത്ത, അഴിമതികളുടെ അഴിഞ്ഞാട്ടമില്ലാത്ത, സാത്താനില്ലാത്ത, പാപമില്ലാത്ത ഒരു സുവർണ യുഗം ഇവിടെ പിറക്കും. യെരുശലേം തലസ്ഥാനമാക്കി 1000 ആണ്ട് എന്റെ രക്ഷിതാവ് ഈ മണ്ണിനെ ഭരിക്കും. അന്ന് അവന്റെ ഭരണകാലത്ത് അവനോടൊരുമിച്ച് ഈ മണ്ണിനെ വാഴുന്ന തമ്പുരാന്റെ പ്രഭുക്കന്മാര്, യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വില കൊടുത്തു വാങ്ങപ്പെട്ട ഞാനും നിങ്ങളും എന്ന് തിരിച്ചറിവുള്ള എത്ര പേര് ഈ രാത്രി ഇവിടെയുണ്ട്? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം മുതൽ മലാക്കി പ്രവാചകന്റെ പുസ്തകം വരെ കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേല്യ പ്രവാചക വരണ്യന്മാർ പ്രവചിച്ചണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന പ്രവചന പുരുഷനാ. മത്തായി സുവിശേഷത്തിൽ യേശു യഹൂദന്മാർ വിഭാവന ചെയ്ത അവരുടെ രാജാവാൻ. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു റോമാക്കാർ വിഭാവന ചെയ്ത അവരുടെ ദാസനാൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ഗ്രീക്ക് തത്വജ്ഞാനികളൊക്കെ അന്വേഷിച്ചിട്ടും അന്വേഷിച്ചിട്ടും കണ്ടെത്താതിരുന്നൊരു പൂർണ്ണ മനുഷ്യനാൽ. ഗ്രീസിന്റെ തെരുവീഥികളിലൂടെ അന്നത്തെ തത്വ ചിന്തകന്മാരായ ബുദ്ധി രാക്ഷസന്മാർ പട്ടാപ്പകൽ റാന്തൽ വിളക്കുകൾ കത്തിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അവരെ കണ്ടിട്ട് സാധാരണ ജനങ്ങൾ ചോദിച്ചു, അല്ലയോ ഗുരുക്കന്മാരെ, തത്വ ചിന്തകന്മാരെ, മധ്യാഹ്ന സമയത്ത് മാർത്താണ്ഡൻ ഇത്ര നന്നായി പ്രശോഭിച്ചു നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എന്തിനാ റാന്തൽ വിളക്കുകൾ കത്തിച്ച് ഈ തെരുവീഥിയിലൂടെ നടക്കുക? അതിനവര് പറഞ്ഞ മറുപടി, ഒരൂനവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത ഒരു പൂർണ്ണ മനുഷ്യനെ ഞങ്ങൾ അന്വേഷിക്കുക. അന്വേഷിച്ച് അന്വേഷിച്ച് അവര് പരാജയപ്പെട്ടതല്ലാതെ ഒരു പൂർണ്ണ മനുഷ്യനെ കണ്ടെത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. നിരാശരായ ആ ജനതതികളോട് ലൂക്കോസ് പറയുന്നു, നിങ്ങൾ നിരാശപ്പെടണ്ട, ഒരൂനവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത ഒരു പൂർണ്ണ മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താം. അവനാ നസ്രയനായ യേശു. ഇന്ന് രാത്രി നിങ്ങൾ ഒരു സത്യാന്വേഷിയാണെങ്കിൽ എന്റെ മാന്യ മിത്രമേ, നിങ്ങൾക്ക് കണ്ണടച്ചു വിശ്വസിക്കാൻ കഴിയുന്ന, കൈനീട്ടി മുറുകെ പിടിക്കാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിത്വ വിശേഷം, അതെന്റെ നസ്രയനായ യേശു മാത്രം. അവനു തുല്യം, അവൻ മാത്രം, അവനു പകരം ഒരു പകരക്കാരനില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിലോ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വത നിവാസിയും ഭൂരാജക്കന്മാർക്ക് അധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ ഏക സത്യ ദൈവമായി യേശു വെളിപ്പെടുകയാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ കർത്താവും മേഘാരൂഢനായ രാജാവാൻ. ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രമേയത്തിനാധാരമായ വേദഭാഗം അവിടെ നിന്ന് വായിച്ചത് കൊണ്ട് തുടർന്നുള്ള പുസ്തകങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 1:4 വാക്യത്തിൽ വായിക്കാൻ തന്നെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടും മുൻപ് തന്റെ വാത്സല്യ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു ദൂതുണ്ട്. ഏതായി ദൂത്? നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഒന്നുകൂടെ പറയാം, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അത് അടിവരയിടേണ്ട ഒരു പദമാ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം, ഈ വാഗ്ദത്തം യേശു ആദ്യമായി പറയുന്നതല്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം പറഞ്ഞ വാഗ്ദത്തം വീണ്ടും ആവർത്തിക്കുന്നു. എന്തുകൊണ്ട്? ഒരേ പ്രാവശ്യം എന്റെ രക്ഷിതാവ് ആ വാഗ്ദത്തങ്ങൾ ആവർത്തിച്ചു. കാരണം ഇത്രയേ ഉള്ളൂ, മറവിയുള്ള ശിഷ്യന്മാർ ആ വാഗ്ദത്തം മറന്നുപോയി. അതുകൊണ്ട് ആവർത്തിക്കേണ്ടി വന്നത്. ഇന്ന് രാത്രി എഴുതി വെച്ചോ, മറവിയുള്ള മനുഷ്യ, തമ്പുരാൻ നിന്നോട്
പറഞ്ഞിട്ടുള്ള പല വാഗ്ദത്തങ്ങളും നീ മറന്നിട്ടുണ്ടാകും. പക്ഷെ നിന്നോട് വാക്കു പറഞ്ഞ തമ്പുരാൻ ആ വാഗ്ദത്തങ്ങൾ മറന്നിട്ടില്ലെന്ന് മാത്രമല്ല, അത് നിന്റെ കണ്ണിന് മുമ്പിൽ നിവർത്തിച്ചു കാണിക്കാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് ഈ രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുക. എഴുതി വെച്ചോ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു ദൂത് ശക്തമായി എന്നോട് പറയുന്നു, എന്റെ ദൈവത്തിന്റെ നീതി നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണണമെന്ന്. ദൈവത്തിനു തിരുഹിതമുണ്ടെങ്കിൽ നിന്റെ സ്ഥിതി എത്ര പരമദയനീയമെന്ന് നിനക്ക് തോന്നിയാലും അതിനൊരു മാറ്റം വരുത്താൻ എന്റെ ദൈവത്തെ കൊണ്ട് കഴിയും. രോഗശാന്തിയുടെ പേരിൽ ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അടിവരയിട്ട ഭാഗം ഒന്നുകൂടെ പറയുക, എന്റെ ദൈവത്തിന്റെ നീതി നിന്റെ കണ്ണുകൊണ്ട് നീ കാണണമെന്ന് നിനക്കിഷ്ടമുണ്ടെങ്കിൽ എന്നല്ല, എന്റെ ദൈവത്തിന്റെ നീതി നിന്റെ കണ്ണുകൊണ്ട് നീ കാണണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ നിന്റെ സ്ഥിതി എത്ര പരമദയനീയമാണെങ്കിലും അതിനൊരു മാറ്റം തരാൻ ഇന്ന് രാത്രി ദൈവത്തെ കൊണ്ട് കഴിയും. എത്ര പേരുടെ ആമേൻ പറയും? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനത് വെറുതെ പറയുകയല്ല കേട്ടോ, പഴയ നിയമത്തിലെ ഭക്തശിരോമണികളിൽ അഗ്രഗണ്യനായിരുന്ന ഇയ്യോബ്, ഇയ്യോബ് ഒരിക്കൽ ഇങ്ങനെ പറയുകയാ, മാനസികമായി വൈകാരികമായി പൊട്ടിത്തെറിച്ച് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെ നടന്നു പോകുന്ന ആ ഭക്തൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. ഇയ്യോബ് 17:1-13 വാക്യങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക, ഇപ്പോൾ ആരും നോക്കരുത്. അവിടെ ഭക്തൻ ഇയ്യോബ് പറയുകയാ, ശ്മശാനമെനിക്കായി ഒരുങ്ങിയിരിക്കുന്നു, പാതാളത്തെ ഞാൻ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇയ്യോബ് ഒരിക്കലും ഒരു രോഗശാന്തി പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെന്താ ഇയ്യോബ് പ്രതീക്ഷിച്ചിരുന്നത്? ഇയ്യോബ് പ്രതീക്ഷിച്ചിരുന്നത് ശവക്കുഴിയാണ്. അതുകൊണ്ടല്ലേ ഇയ്യോബ് പറയുക, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു, പാതാളത്തെ ഞാൻ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട് ഇയ്യോബ് ഒരു രോഗശാന്തി പ്രതീക്ഷിച്ചില്ല? തന്റെ ശാരീരിക നിലവാരം വിലയിരുത്തിയിട്ട് ഒരു രോഗശാന്തി എന്നുള്ളത് ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായിരുന്നു. ഇയ്യോബിന്റെ കഷ്ടതകളെ മൂന്നായി നമുക്ക് തരംതിരിക്കാം, ഞാൻ അവിടെ അധികം നേരം നിൽക്കുന്നില്ല. ഒന്ന്, ശാരീരിക കഷ്ടത, അത് വർഷങ്ങൾ അനുഭവിച്ചു. രണ്ട്, സാമ്പത്തിക തകർച്ച, അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചത്. അടുത്തത് മാനസിക ക്ലേശം, അതും നീണ്ട വർഷങ്ങൾ നീണ്ടുനിന്നു. അവിടെ ഒരു കാര്യം ഇന്ന് രാത്രി ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ സഹോദരങ്ങളെ, അന്നത്തെ കാലത്ത് കോടികളുടെ ആസ്തിയുള്ള മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിന്റെ ധന ശ്രേഷ്ഠത മനസ്സിലാക്കാൻ 7,000 ആടും 3,000 ഒട്ടകവും 500 കാളയും 500 കഴുതയും ഒന്നും ചിന്തിച്ചാൽ ഇയ്യോബിന്റെ ധനം മനസ്സിലാകില്ല. ഇയ്യോബ് ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അവിടെ തന്റെ പണ്ടത്തെ കാലഘട്ടത്തെ അയവിറക്കിക്കൊണ്ട മനുഷ്യൻ പറയുക, ഞാൻ എന്റെ ശുഭകാലം ഓർക്കുന്നു, എന്റെ മക്കളൊക്കെ എന്റെ മേശയ്ക്ക് ചുറ്റുമിരുന്ന നാൾ. ആ നാളിന്റെ പ്രത്യേകത എന്താ? അന്ന് ഞാൻ എന്റെ കാലുകൾ വെണ്ണ കൊണ്ട് കഴുകി. ഒരു മനുഷ്യൻ വെണ്ണ കൊണ്ട് കാല് കഴുകണമെങ്കിൽ ആ മനുഷ്യൻ ആരാന്ന് നിങ്ങൾ ചിന്തിച്ചേ. അടുത്തത് ഇയ്യോബ് പറയുന്നു, പാറ തൈലം നദി എനിക്ക് കുളിക്കാൻ ഒഴുക്കി തന്നു, പട്ടണത്തിൽ വിശാല സ്ഥലത്ത് ഞാൻ എന്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ ആ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഓടി ഒളിക്കുമായിരുന്നു, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു, പ്രമുഖന്മാർ സംസാരം നിർത്തി വാപ്പൊത്തുമായിരുന്നു. വെണ്ണ കൊണ്ട് കാലു കഴുകിയ മനുഷ്യൻ, പാറം തൈല നദികളെ കുളിക്കാൻ ഒഴുക്കിക്കൊടുത്ത മനുഷ്യൻ വിശാല സ്ഥലത്ത് തന്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ ഓടി ഒളിക്കുന്ന മനുഷ്യൻ, വൃദ്ധന്മാർ
എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന മനുഷ്യൻ, പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാപൊത്തുന്ന മനുഷ്യൻ, ആ ഉജ്ജ്വലനായ ന്യായാധിപൻ, ഉന്നതനായ ധനവാൻ. ആ ഇയ്യോബിനുണ്ടായിരുന്ന ധനം നഷ്ടപ്പെടാൻ ദിവസങ്ങൾ വേണ്ടി വന്നില്ല, ചില മണിക്കൂറുകൾ മാത്രമേ അതിന് വേണ്ടി വന്നുള്ളൂ. ഇപ്പം ഇയ്യോബിന് സ്വന്തമെന്ന് പറയാൻ ഒരോട്ടുകഷണം മാത്രമേ ഉള്ളൂ. മറക്കല്ല് കേട്ടോ, കോടികളുടെ ആസ്തിയുള്ളവനെ ഒരോട്ടുകഷണം മാത്രമുള്ളവനാക്കാൻ നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയും. അതിന്റെ മറുസൈഡും കൂടെ ഞാൻ പറയാ, ഒരോട്ടുകഷണം മാത്രമുള്ളവനെ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി ഉള്ളവനാക്കാനും എന്റെ ദൈവത്തെ കൊണ്ട് കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട. നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചമായ ചില തലത്തിലേക്ക് നിന്നെ എടുത്തെറിയാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ രാത്രി ആത്മാവ് വിളിച്ചു പറയുന്നു. എത്ര പേര് ആമേൻ പറയും? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കുക എന്റെ സഹോദരങ്ങളെ, ഇങ്ങോട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് വന്നപ്പോ ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ പ്രിയ ബ്രദറ് ഞങ്ങളോട് പറഞ്ഞു, ചുരുക്കം ചില വർഷങ്ങൾ കൊണ്ട് തെന്തക്കോസുകാരെ ദൈവം അനുഗ്രഹിച്ചതുപോലെ വേറാരേയും ദൈവം അനുഗ്രഹിച്ചിട്ടില്ല. കണ്ടോ, നിങ്ങൾ സ്തോത്രം പറയാതിരിക്കുന്ന കണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ, ആ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ അവരെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം പറയാ. പക്ഷെ അർഹതയില്ലാത്ത ഭൗതിക നന്മ കരതലത്തിൽ വന്നു ചേർന്നപ്പോ ദൈവത്തെ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, തന്നവൻ എടുക്കാനും കഴിയുമെങ്കിൽ, അവൻ അനുവദിച്ചാലേ അനുഭവിക്കാൻ കഴിയത്തുള്ളെങ്കിൽ, ഇന്ന് രാത്രി ധനത്തിലല്ല ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം വർദ്ധിക്കട്ടെ. എത്ര പേര് രാത്രി അതിനാമേൻ പറയും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പ്രിയ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നിറയെ ഇലയുള്ള ഒരു പച്ച അത്തിമരത്തെ കണ്ടു. ഫലമില്ലായകയാൽ എന്റെ രക്ഷിതാവ് അതിനെ ശപിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞു, ശിഷ്യന്മാർ അതുവഴി പോയി. പോയപ്പോൾ അവർ കണ്ടു ആ അത്തി വേരു സഹിതം ഉണങ്ങിപ്പോയി. 24 മണിക്കൂർ മതി കേട്ടോ ഒരു പച്ച അത്തി വേരു സഹിതം ഉണങ്ങിപ്പോകാൻ. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കെതിരെ ജനം പുറുപുറുത്തു. ദൈവം പറഞ്ഞു ഓരോ ഗോത്രക്കാരൻ ഓരോ വടി കൊണ്ടുവരാൻ. 12 ഗോത്രങ്ങളും വടി ഓരോന്ന് കർത്തൃസന്നിധിയിൽ കൊണ്ടുവന്നു. അതിൽ ലേവി ഗോത്രക്കാരന്റെ വടിയേൽ അഹരോന്റെ പേരെഴുതാൻ പറഞ്ഞു. വടി 12 കർത്തൃസന്നിധിയിൽ വെച്ചു. 24 മണിക്കൂർ കഴിഞ്ഞു, വടി ഓരോന്നും പുറത്തെടുത്തു. പുറത്തെടുത്തപ്പോ 11 വടി വച്ചതുപോലിരിപ്പുണ്ട്. എന്നാൽ ലേവി ഗോത്രക്കാരന്റെ അഹരോന്റെ പേരെഴുതിയ വടി അത് തളിർത്തു, അത് പൂത്തു, അതിന്റെ അകത്തു ബദാം ഫലം കായ്ച്ചു. 24 മണിക്കൂർ കൊണ്ട് ഒരു പച്ച അത്തിയെ വേരു സഹിതം ഉണക്കിക്കാനും, 24 മണിക്കൂർ കൊണ്ട് ഒരു വെറും വടിയെ തളിർപ്പിക്കാനും, അതിൽ പൂ പിടിപ്പിപ്പാനും, അതിൽ ബദാം ഫലം കായ്പ്പിക്കാനും എന്റെ ദൈവത്തെ കൊണ്ട് കഴിയുമെങ്കിൽ, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല സകലവും നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ അവസരം തരുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ എത്ര പേര് രാത്രി തയ്യാറാകും? അവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടി രാത്രി ദൈവത്തെ സ്തുതിക്ക. യോബിന്റെ ധനമെല്ലാം നഷ്ടപ്പെട്ടു. ആ മനുഷ്യനെ നിങ്ങൾ കണ്ടു, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ മുഴുവൻ പരുക്കളാൽ ബാധിതനാ. ആ പരുക്കളിലൂടെ പുഴുവും കൃമിയും നുളച്ചുകൊണ്ടിരിക്കുന്നു. ഉറവ ഊറി വരുന്നത് പോലെ പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുന്നു. ആ മനുഷ്യനൊരു ഓട്ടുകഷണം കൊണ്ട് തന്റെ ശരീരം ചുരണ്ടാൻ തുടങ്ങി. മാംസം അടർന്നടർന്നു വീണുകൊണ്ടിരിക്കുന്നു. പകലാകുമ്പോ സന്ധ്യയാകണം, സന്ധ്യയാകുമ്പോ പകലാകണം, രാത്രിയിൽ കടന്ന് ഉരുളുക തന്നെ പടി. ഒന്നുകൂടെ പറയാം, ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ, ഉള്ളങ്കാൽ മുതൽ നെറുക വരെ മുഴുവൻ പരുക്കളാൽ ബാധിതനായി
ആ പരുക്കളിലൂടെ പുഴുവും കൃമിയും നുളയ്ക്കപ്പെട്ട് പഴുപ്പൊഴുകപ്പെട്ട് ഒരോട്ടു കഷണം കൊണ്ട് തന്റെ ശരീരം ചുരണ്ടി മാംസം അടർന്നടർന്നടർന്ന് വീണുകൊണ്ടിരിക്കുമ്പോ തന്റെ ശാരീരിക നിലവാരത്തെ വിലയിരുത്തിയിട്ട് ഇയ്യോബ് പറയുക, ഇല്ല ഇനി ഒരു രോഗശാന്തി എന്നിൽ നടക്കുകയല്ല, അത് അസംഭവ്യമായ കാര്യമാ. ഇയ്യോബേ, ഒരു രോഗശാന്തി നിന്റെ വർത്തമാനകാല സംഭവങ്ങളുടെ വിശകലനത്തിൽ ഇനി നടക്കത്തില്ലെന്ന് നീ വിധി പറഞ്ഞാലും പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ഇരുമ്പു തൂണുപോലെ താമ്രം അതിലുപോലെ തമ്പുരാന് വേണ്ടി നിന്ന പരമഭക്ത നീ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി കാണണമെന്ന് എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ നിന്റെ ചിന്തയ്ക്കപ്പുറത്ത്, നിന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറത്ത്, വൈദ്യശാസ്ത്രത്തിന്റെ വിധിക്കപ്പുറത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം അയച്ച് നിനക്ക് അത്ഭുത രോഗശാന്തി തന്ന് നിന്റെ ജീവിതത്തിലേക്ക് മടക്കി വരുത്താൻ എന്റെ ദൈവത്തെ കൊണ്ട് കഴിയില്ലേ? ഇന്നു രാത്രിയും ഈ പന്തലിന്റെ കീഴിൽ ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ രാത്രി ഒരു രോഗശാന്തി നിന്റെ മേൽ പകരണമെന്ന് എന്റെ തമ്പുരാന് പദ്ധതി ഉണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ഇരിപ്പിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം അയച്ച് നിന്നെ സൗഖ്യമാക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും. എത്ര പേരത് വിശ്വസിക്കുന്നു? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ എന്റെ ദൈവത്തിന്റെ നീതി നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണണമെന്ന് ദൈവത്തിന് തിരുഹിതമുണ്ടെങ്കിൽ നിന്റെ സ്ഥിതി എത്ര പരമദയനീയമെന്ന് നീ ചിന്തിച്ചാലും അതിനൊരു മാറ്റം വരുത്താൻ ദൈവത്തെ കൊണ്ട് കഴിയും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഇയ്യോബിന്റെ അത്രയും പരിതാപകരമല്ലല്ലോ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലരുടെയും സ്ഥിതി? ആ മനുഷ്യന്റെ പരിതാപകരമായ സ്ഥിതിക്ക് എന്റെ ദൈവത്തിനും മാറ്റം വരുത്താൻ കഴിഞ്ഞെങ്കിൽ നിന്റെ കാര്യത്തിലും ഇന്നു രാത്രി തമ്പുരാന് പദ്ധതി ഉണ്ടെങ്കിൽ ഒരു മാറ്റം വരുത്താൻ സ്വർഗത്തെ കൊണ്ട് കഴിയും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്നു രാത്രി അതങ്ങനെ സംഭവിക്കട്ടെ. എത്ര പേരത് വിശ്വസിക്കുന്നു? അവർക്കായി രാത്രി ഞാൻ ദൈവം സ്തുതിക്കുന്നു. കർത്താവായ യേശുവിന്റെ വാഗ്ദത്തം നിവർത്തിക്കു വേണ്ടി അവര് കാത്തിരിക്കുകയാണ്. 120 പേര് ഒരു സ്ഥലത്ത് ഇങ്ങനെ കാത്തിരിക്കുക. വാഗ്ദത്തം കൊടുത്തിട്ട് യേശു സ്വർഗാരോഹണം ചെയ്തു. അവരൊരു സ്ഥലത്ത് കൂടി പ്രാർത്ഥിക്കുക, വാഗ്ദത്തം തരണേ, വാഗ്ദത്തം തരണേ, വാഗ്ദത്തം തരണേ. വിശ്വസിച്ചാ നടക്കുന്നാണല്ലോ എല്ലാവരും പ്രസംഗിക്കുക. അതുകൊണ്ട് അവരും ഇങ്ങനെ വിശ്വസിച്ചിരിക്കുക. എന്താ വിശ്വസിച്ചേ? ഒന്നാം ദിവസം വിശ്വസിച്ചു, അന്ന് വാഗ്ദത്തം നടക്കും പ്രാർത്ഥിച്ചു, വാഗ്ദത്തം വരുമെന്ന്. പക്ഷേ വാഗ്ദത്തം വന്നില്ല. രണ്ടാം ദിവസവും അത് തന്നെ സ്ഥിതി. ചുരുക്കി പറഞ്ഞാൽ 8-9 ദിവസമായി. ഞാൻ ബൈബിളിൽ ഇല്ല, എന്റെ ഒരു ചിന്ത പറയുകയാ, എന്റെ പേരുകാരൻ അവിടെയുണ്ട്, പേര് തോമസ് എന്നാണ്. ഞങ്ങളുടെ പേര് കേൾക്കാൻ നല്ലതാണെങ്കിലും കൂടെ കൂടെ സംശയം ഉണ്ടാകുക സ്വാഭാവികമാണ്. തോമസ് അകത്തിരുന്ന് പത്രോസിനോട് ചോദിച്ചു കാണും, പത്രോസെ ഒന്നാം ദിവസം തൊട്ട് പ്രാർത്ഥിക്കുക, ദിവസം 8-9 തരണേ തരണേ പ്രാർത്ഥിച്ചു, കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ വാഗ്ദത്തം ഇതുവരെ വന്നില്ല. ഇനി വല്ലതും നടക്കുമോ, ഇനി വല്ലതും നടക്കുമോ എന്ന് അകത്തുള്ളവർ ചോദിക്കുമ്പോ പുറത്തുള്ള നാട്ടുകാർ പറയുന്ന കേൾക്കണോ? ആ പാപം 1920 പേരെ ഒരു സ്ഥലത്ത് കൂടിയിരിക്കാൻ കാരണം അവർക്ക് ആ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ നാണക്കേടാ. അതെന്താ നാണക്കേട്? അവരുടെ നേതാവിനെയാണ് ശപിക്കപ്പെട്ട ക്രൂശിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ തറച്ചു കൊന്നത്. ശപിക്കപ്പെട്ടവന്റെ പുറകെ ഇറങ്ങിയ ശപിക്കപ്പെട്ടവന്മാര്. വേറെ കുറച്ചു പേര് പറഞ്ഞു ഇവര് ഹതഭാഗ്യരും കൂട. അതെന്താ റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിച്ച് ആ ഇവരുടെ നേതാവ് ഇവിടെ രാജാവാകുമെന്നും അന്ന് ക്യാബിനറ്റ് മന്ത്രിമാരായി വാഴാമെന്നും വ്യാമോഹിച്ചവരാ. പക്ഷേ പളങ്കുപാത്രം നിലത്ത് വീണുടയുന്നത് പോലെ സ്വപ്നങ്ങളെല്ലാം തകർക്കപ്പെട്ട ഹതഭാഗ്യർ. വേറെ കുറച്ചു പേര് പറഞ്ഞു ഇവരെ ശപിക്കപ്പെട്ടവരും ഹതഭാഗ്യർ
പേരും മാത്രമല്ല, പിന്നാര കുതികാലുവെട്ടികളും കൂടെ. അതെന്താ, നാട്ടുകാരാരുമല്ല നേതാവിനെ കാണിച്ചു കൊടുത്തത്, ചാരേ മുട്ടിയും തട്ടിയും നടന്ന ട്രസ്റ്റിയാണ് നേതാവിനെ കാണിച്ചു കൊടുത്തത്. എന്നിട്ട് അവൻ കയറ് വാങ്ങി തൂങ്ങിച്ചത്തു. തൂങ്ങിച്ചാകുന്ന പലരെയും കണ്ടിട്ടുണ്ട്, കയറ് പൊട്ടി തലകുത്തന വീണു, വയറ് പൊട്ടി കൊടല് ചാടിയാ ചത്തത്. അയ്യയ്യോ, ഈ ശപിക്കപ്പെട്ടവന്മാരുടെ കൂട്ടത്തിൽ, ഈ കുതികാലുവെട്ടികളുടെ കൂട്ടത്തിൽ ഇനി ആരാ കൂടാൻ പോകുന്നത്? ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ കേരള സംസ്ഥാന ആ കൺവെൻഷനിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദൈവസഭകളുടെ വളർച്ചയ്ക്ക് വിരോധമായി അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ദുഷ്ടപിശാചിനും എന്ത് ബാഡ് ഇംപ്രഷൻസ് പറയാനുണ്ടെങ്കിലും പണിയുന്നത് കർത്താവും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവുമെങ്കിൽ മാനുഷിക മുൻവിധികൾക്കപ്പുറത്ത് തന്റെ സഭയെ പണിയാൻ ഉയരത്തിലൊരു ദൈവമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്തൊരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, എന്റെ സഹോദരങ്ങള്, എന്തിനായി 10 ദിവസം താമസിച്ച് ചോദിച്ച് 1-ാം ദിവസം തന്നെ വൈറ്റത്വം കൊടുത്തുകൂടെ? വൈറ്റത്വം കൊടുക്ക, പിന്നെ എന്തിനാ 10 ദിവസം താമസിച്ച്? ഈ എഴുതി വെച്ചോ കേട്ടോ, താമസിക്കുന്നതൊന്നും നിന്റെ തിന്മയ്ക്കല്ല, പ്രൈസ് ഗോഡ്, എല്ലാം നിന്റെ നന്മയ്ക്ക. അറപ്പുള്ളവർ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക. യഹൂദന്മാർക്ക് 7 പെരുന്നാൾ, അതിലൊരു പെരുന്നാളാ പെന്തക്കോസ്റ്റ് പെരുന്നാൾ. പെന്തക്കോസ്റ്റ് പെരുന്നാൾ ഒറ്റ ദിവസത്തെ പെരുന്നാള, ഒറ്റ ദിവസത്തെ പെരുന്നാളായ പെന്തക്കോസ്റ്റ് പെരുന്നാളിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം യഹൂദന്മാർ യെരുശലേം പട്ടണത്തിലേക്ക് വരും. ആ ലക്ഷോപലക്ഷങ്ങളിൽ നിന്ന് 10,000 അവർ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടി വരുത്താനും ആ 10,000 നിന്ന് ഒരു 3,000 ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാനും തീർന്നില്ല. ആ 3,000 ചെല്ലുന്ന ഇടത്ത് തന്റെ സഭയാം സൗദത്തെ പണിയാനുമുള്ള തമ്പുരാന്റെ നിത്യ പദ്ധതിക്ക് വേണ്ടിയ 10 ദിവസം താമസിച്ചതെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, താമസിക്കുന്നതൊന്നും നിന്റെ താഴ്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്, കോട്ടത്തിനല്ല, നേട്ടത്തിനാണ്. ആമേൻ. എത്ര പേരുന്ന് രാത്രി വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിനെ സ്തുതിക്ക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ചിലരോട് ദൂത് പറയുന്നു, നീ നീണ്ട കൊല്ലങ്ങൾ പ്രത്യേകമായി കൊതിച്ചു പ്രാർത്ഥിച്ച പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും നീ പ്രതീക്ഷിച്ച സമയത്ത് മറുപടി കിട്ടപ്പെടായിക നിമിത്തം ഇനി പ്രാർത്ഥനയ്ക്കും മറുപടിയില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥനാ വിഷയങ്ങൾ വേസ്റ്റ് കൊട്ടയിൽ എഴുതി തള്ളിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, പ്രാർത്ഥനാ വിഷയങ്ങൾ പൊടി തട്ടിയെടുത്തുകൊള്ളുക, താമസിക്കുന്നതൊന്നും നിന്റെ തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്കാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവമെങ്കിൽ ആത്യന്തികമായി എല്ലാത്തിന്റെ പിന്നിലും തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്റെ രക്ഷിതാവ് ഉയർത്തെഴുന്നേറ്റതിന്റെ 50-ാം ദിവസം, ഇവർ കാത്തിരുന്നതിന്റെ 10-ാം ദിവസം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അവരുടെ മേലിറങ്ങി വന്നു. അന്യഭാഷ അടയാളത്തോടുകൂടെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. വലിയ ശബ്ദ കോലാഹലമുണ്ടായി. കർമാചാര പെരുന്നാളായ പെന്തക്കോസ്ത് പെരുന്നാളിന് യെരുശലേം പട്ടണത്തിൽ തടിച്ചുകൂടിയ ജനാസഹസ്രങ്ങളുടെ ചെവിത്തടത്തിൽ ആ ശബ്ദം മുഴങ്ങി. ആ ശബ്ദം കേട്ടിടത്തേക്ക് കേട്ടവർ ഓടി വന്നു. ഓടി വന്നവരെ കണ്ടപ്പോ പത്രോസ് ലീഗ പ്രസംഗം ആരംഭിച്ചു സഹപ്രവർത്തകരോടുകൂടെ. എന്താ പ്രസംഗത്തിന്റെ സാരാംശം? നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ നേതാവിനെ ഇരുകള്ളന്മാരുടെ നടുവിൽ തലയോടിടുമെന്ന സ്ഥലത്ത് ആ ക്രൂശിൽ തറച്ചു കൊന്നു എന്ന്? അത് സത്യമാ, ഞങ്ങളുടെ നേതാവിനെ ക്രൂശിച്ചു കൊന്നു. നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ നേതാവിനെ യോസേഫിന്റെ കല്ലറയിൽ അടക്കിയെന്ന്? അതും സത്യമാ. എന്നാൽ നിങ്ങൾക്കറിയാൻ കഴിയാത്ത വേറൊരു യാഥാർത്ഥ്യമുണ്ട്. ഏതാണ് ആ യാഥാർത്ഥ്യം? അരിമത്യക്കാരൻ യോസേഫിന്റെ പുതുപുത്തൻ കല്ലറ അവനു തന്നെ തിരികെ കൊടുത്തുകൊണ്ട് പുനരുദ്ധാനപുത്രനായ ഞങ്ങളുടെ രക്ഷിതാവ് ഉയർത്തെഴുന്നേറ്റു. 40 ദിവസങ്ങളോളം അനേകർക്ക് പ്രത്യക്ഷനായി തൻ ജീവനോടിരിക്കുന്നു എന്ന് തെളിയിച്ച ശേഷം അമ്പര ചുംബിയായ ഒലിവു മലയുടെ മുകളിൽ നിന്ന്
ഞങ്ങൾ കാൺകെ ആകാശമേഘപാളികളെ കീറിമാറി ശത്രുസേനയുടെ നടുവിലൂടെ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് കയറിപ്പോയി പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അതിന്റെ തെളിവാണ് ഇവിടെ കാണുന്ന അഭിഷേകത്തിന്റെ വ്യാപാരം. പരിശുദ്ധാത്മ ശക്തി എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം പറയാ. ന്യായപ്രമാണ ഉദ്ധരണികളെ ക്രോഡീകരിച്ചു കൊണ്ടുള്ള പത്രസ്ലീഹായുടെ പ്രസംഗം കേട്ടവരിൽ 3000 പേർക്ക് മനസ്സിലായി ഇത് അധരചർവണമല്ല, ഊഹാപോഹം പറയുകയല്ല, ഐതിഹ്യം പറയുകയല്ല, കെട്ടുകഥ പറയുകയല്ല, അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞവർ അപ്പോസ്തോലന്മാരോട് ചോദിക്കുന്നു, സഹോദരന്മാരെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചവരോട് പത്രസ് പറയുന്ന മറുപടി, നിങ്ങൾ മാനസാന്തരപ്പെടണം. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി സ്തോത്രം പറയാ. എന്റെ സമയം ഏകദേശം തീരുകയാണ്, അതുകൊണ്ട് ഒന്ന് രണ്ട് ചിന്തകൾ, ഒരു അഞ്ച് ചിന്ത പറയണമെന്നും കൊണ്ട് ഞാൻ വന്നത്. പക്ഷെ ഇന്ന് രാത്രി അവിടേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അനുഗ്രഹീതനായ, ഏറ്റവും അനുഗ്രഹീതനായ, അഭിഷിക്തനായ ഒരു ദൈവ മനുഷ്യൻ നമ്മോട് ദൈവത്തിന്റെ വചനം പറയാൻ പോകുകയാണ്. അതുകൊണ്ട് ഞാനൊന്ന് വഴി നിരപ്പാക്കി കൊടുത്ത് എന്റെ വാക്കുകൾ നിർത്താൻ പോകുകയാണ്. 1, 2, 3, 4, 5 ഏതൊരു കൊച്ചു കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകുന്നത് പോലെ പറയേണ്ട സബ്ജക്റ്റാണ് മാനസാന്തരം. 5-8 മിനിറ്റ് കൂടെ ഉള്ളൂ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞ നിർത്തുകയാൽ. 1, മാനസാന്തരത്തിന്റെ പ്രാധാന്യത. മാനസാന്തരത്തിന്റെ പ്രാധാന്യത എന്ന വിഷയം പറയുമ്പോൾ ഒരാളെ പരിചയപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ പേരാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ പറയണം. യോഹന്നാന്റെ 1 പ്രത്യേകത, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അദ്ദേഹത്തിന് യോഹന്നാൻ എന്ന് പേർ. ആരൊക്കെ ഒറ്റ പരിശ്രമിച്ചു, ആരൊക്കെ വാ അടപ്പിക്കാൻ ശ്രമിച്ചു, ആരൊക്കെ ശുശ്രൂഷയിൽ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചു, പക്ഷെ തലത്താലത്തിൽ ഛേദിക്കപ്പെട്ടു വയ്ക്കുന്നത് വരെ തന്നെ ശുശ്രൂഷയിൽ നിർത്തിയ ഛേദോവികാരം ഈ തലമുറയോട് പ്രസംഗിക്കാൻ എന്റെ ദൈവം എന്നെ ആയച്ചെന്നുള്ള ഉറപ്പാ. ദൈവം ആയച്ചെന്നുറപ്പുണ്ടോ? ദൈവം വിളിച്ചെന്നുറപ്പുണ്ടോ? ദൈവം ആക്കിയെന്നുറപ്പുണ്ടോ? പർവ്വതമിളകിയാലും ഭൂമി കുലുങ്ങിയാലും നീ ചലിക്കാൻ ദൈവം സമ്മതിക്കില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. യോഹന്നാൻ സ്നാപകന്റെ 2 പ്രത്യേകത, യോഹന്നാന്റെ ശുശ്രൂഷയിൽ മുഴച്ചു നിന്നത് യോഹന്നാൻ അല്ല, യേശുവാ. യോഹന്നാനെ കുറിച്ച് സാക്ഷാൽ മിശിഹാതമ്പുരാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അതേ യോഹന്നാന്റെ അടുക്കൽ വന്ന് നാട്ടുകാർ ചോദിച്ചു, ഓ അതങ്ങനാണോ? അതിന് യോഹന്നാന്റെ മറുപടി, അല്ലേ അല്ല, എന്റെ പുറകെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറുപോലും കുനിഞ്ഞഴിപ്പാൻ യോഗ്യനല്ല. ഞാനോ കുറയണം, അവനോ വളരണം. യോഹന്നാൻ, യോഹന്നാന്റെ ശുശ്രൂഷയിൽ ഉയർത്തിയത് യോഹന്നാനെയല്ല, യേശുവിനെയാണ്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? അന്നുണ്ടായിരുന്നതും ഇന്നില്ലാത്തതും അതാണ്. ഇന്ന് രാത്രി ഞാനത് വിശദീകരിക്കുന്നില്ല. എന്റെ സഹോദരങ്ങളെ, ഈ ഒരു ചിന്താഗതി നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ സഭകൾ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്നത് പോലെ കാര്യം നടക്കണമെന്നല്ല, എന്റെ അഭിപ്രായത്തിനനുസരിച്ച് എല്ലാവരും ചലിക്കണമെന്നല്ല. നമ്മുടെ ഞാനെന്ന ഭാവവും നമ്മുടെ തൻപ്രമാണിത്വവും നമ്മുടെ അസൂയയും നമ്മുടെ സങ്കുചിത മനോഭാവവുമെല്ലാം ക്രൂശിനു ചുവട്ടിൽ കുഴിച്ചിട്ടിട്ട് ക്രൂശിക്കപ്പെട്ട ലോകരക്ഷിതാവിനെ ശരിയായ ആത്മഭാരത്തോടും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടെ ഉയർത്താൻ ഈ തലമുറ തയ്യാറാകുമെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തെ പോലെ ഒരു നല്ല കാലം നമുക്ക് മടക്കി തരാൻ ദൈവത്തെ കൊണ്ട് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ
സ്തുതിക്ക. യോഹന്നാന്റെ രണ്ടാമത്തെ പ്രത്യേകത അതായിരുന്നു, യോഹന്നാന്റെ ശുശ്രൂഷയിൽ ഉയർത്തിയത് യോഹന്നാനെയല്ല യേശുവിനെയാണ്. യോഹന്നാന്റെ മൂന്നാമത്തെ പ്രത്യേകത നോക്കണേ, പാപം പാപമാണെന്ന് പറഞ്ഞയാളായ യോഹന്നാൻ പാപവുമായി യാതൊരു അനുരഞ്ജനത്തിനും യോഹന്നാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഇന്ന് രാത്രി എഴുതി വെച്ചോ, സത്യസന്ധത അന്ത്യവിശ്രമം കൊള്ളുന്ന ഇസബേൽ എന്ന രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ഇഷ്ടംപോലെ സാധുഭോജനങ്ങളുണ്ട്. അവളുടെ കള്ളത്തരത്തിനും കമ്മട്ടത്തിനും അശുദ്ധിക്കും കണ്ണടച്ച് കൂട്ടുനിന്നാൽ അവളുടെ കള്ളപ്രവാചകന്മാരെ പോലെ ഓരോഹരി കിട്ടും ഏലിയാവിനും. പക്ഷെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഏലിയാവേ, അശുദ്ധിയുടെ കൊട്ടാരത്തിന്റെ നന്മ നിനക്കെതിരെ അടയപ്പെട്ടാലും ദൈവത്തിന്റെ അഭിഷക്ത നീ പട്ടിണി കിടക്കാൻ ദൈവം സമ്മതിക്കില്ല. പ്രകൃതിയുടെ കനിവായ കെരി തരുവിയിലെ വെള്ളം മാത്രമല്ല, ശക്തന്മാരുടെ ഭോജ്യം മാത്രമല്ല, വിശുദ്ധിക്ക് വേണ്ടി നിന്നവനെയ കർമ്മേലിന്റെ കൊടുമുടിയിൽ ബാലിന്റെ കള്ളപ്രവാചകന്മാരെ മുട്ടുകുത്തിക്കുന്ന ഒരഗ്നിയുടെ ശുശ്രൂഷയ്ക്കായി എന്റെ ദൈവം ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ശുശ്രൂഷയ്ക്ക് അടുത്തൊരു സ്ഥലം ദൈവാത്മാവ് ഒരുക്കാൻ പോകുന്നു. എത്ര പേര് രാത്രി ആമേൻ പറയും? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായ ദൂത് പറയുന്നു. യോഹന്നാന്റെ മൂന്നാമത്തെ പ്രത്യേകത അതായിരുന്നു, പാപവുമായി അനുരഞ്ജനത്തിന് തയ്യാറായിരുന്നില്ല യോഹന്നാൻ. ആ യോഹന്നാ സ്നാപകൻ എവിടൊക്കെ പോയോ അവിടൊക്കെ പ്രസംഗിച്ചു. എന്താ പ്രസംഗം? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊള്ളണം. യോഹന്നാന്റെ കാലഘട്ടത്തിലും അതിനുശേഷവും എന്റെ രക്ഷിതാവ് പ്രസംഗിച്ച പ്രസംഗം, യേശു പഠിപ്പിച്ച ഉപമകളുടെ സാരാംശം, കാലം തികഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുകയും യേശു പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല, പ്രസംഗിക്കാൻ നമുക്ക് കൈമാറിയ സന്ദേശമാ മാനസാന്തരം. ലൂക്കോസ് 24 അധ്യായം വീട്ടിൽ ചെന്ന്, സോറി, മത്തായി 24, ലൂക്കോസ് 21 വീട്ടിൽ ചെന്ന് നോക്കുക. 24 അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി, തന്റെ രണ്ടു കരവും ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ എറുശലേ മുതൽ ഭൂമിയുടെ അറ്റം വരെ പോയി പ്രസംഗിക്കണം. എന്തു പ്രസംഗിക്കണം? ക്രിസ്തു യേശുവിങ്കലെ മാനസാന്തരവും പാപമോചനവും. എറുശലേ മുതൽ ഭൂമിയുടെ അറ്റം വരെ പോയി പ്രസംഗിക്കാൻ നമ്മുടെ രക്ഷിതാവ് നമുക്ക് കൈമാറിയ സന്ദേശമാണ് മാനസാന്തരം. എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. അടുത്ത സമയമില്ലാത്തതുകൊണ്ട് എല്ലാം ഞാൻ വിടുന്നു. ഒറ്റ കാര്യം കൂടെ 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നിർത്തുകയാണ്. അടുത്തത് ആരാ മാനസാന്തരപ്പെടേണ്ടത്, അതും കൂടെ പറഞ്ഞങ്ങ് നിർത്തുന്നു. യോഹന്നാൻ, സോറി, അപ്പോസ്തല പ്രവൃത്തി 17:30 വാക്യം, ആര് മാനസാന്തരപ്പെടണം എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആര് മാനസാന്തരപ്പെടണം? മറുപടി, എല്ലാവരും മാനസാന്തരപ്പെടണം. എന്തുകൊണ്ടെല്ലാവരും മാനസാന്തരപ്പെടണം? 31 വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നു, താം നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ സകല മനുഷ്യർക്കും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെടണം. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? മനുഷ്യ മരിച്ചു മണിക്കൂറുകൾ കഴിയുമ്പോൾ കോടിക്കണക്കിന് ബാക്ടീരിയ നിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ചീഞ്ഞു മാറി മണ്ണിന് വളമായി നീ ഇവിടം കൊണ്ട് നീറിയൊടുങ്ങേണ്ടുന്ന ഒരു വ്യക്തിത്വമല്ല. ശവക്കുഴിക്കു മുകളിൽ, നിന്റെ തലയ്ക്കു മുകളിൽ, ചക്രവാള സീമയ്ക്കപ്പുറത്ത് വെളിപ്പെടുവാനുള്ള ഒരു നിത്യതയുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഭയാനക ന്യായവിധിയുണ്ട്. ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം പറയാ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്താൻ പോവുക. പലരും പറയുന്നത് ഉപദേശി ന്യായവിധി എന്നൊക്കെ പറയുന്നത് അങ്ങ് ചെന്നിട്ടല്ലേ. ഒന്ന് സ്തോത്രം പറ, ശക്തിയോടെ കരങ്ങൾ ഉയർത്തി.
അങ്ങ് ചെന്നിട്ടല്ലേ ന്യായവിധിയുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, അങ്ങ് ചെന്നിട്ട് ന്യായവിധി ഉണ്ടെന്നുള്ളത് സത്യം. പക്ഷെ അവിടെ മാത്രമല്ല കേട്ടോ, നീ വിതയ്ക്കുന്നത് ഇവിടെ വെച്ച് തന്നെ കൊയ്യുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയാൻ എത്ര പേര് തയ്യാറാകും? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിള് വായിച്ചപ്പോ നെഞ്ചത്ത് കൈവച്ച് ദൈവത്തെ ഭയപ്പെട്ടൊരു കാര്യമുണ്ട്. ഷൗൽ കൊല്ലപ്പെട്ടു. ഷൗൽ കൊല്ലപ്പെട്ടിട്ട് അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നത്, അവന്റെ ശരീരം ഒരു ചുവരോട് ചേർത്ത്, ഒരു വീട്ടിൽ ചുവരോട് ചേർത്ത് തൂക്കിയിട്ടെന്ന്. എന്തിനാ ചുവരോട് ചേർത്ത് ഷൗലിന്റെ ശരീരം തൂക്കിയിട്ടത്? അതിനൊരു കാരണമുണ്ട്. ദാവീദിന്റെ നേരെ കുന്തമെടുത്ത് ഷൗൽ എന്താ ശ്രമിച്ചെന്നറിയാമോ? ചുവരോട് ചേർത്ത് അവനെ കുത്തിക്കൊല്ലാൻ, ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തിക്കൊല്ലാൻ ഒന്നല്ല ധാരാളം പ്രാവശ്യം ഷൗൽ എടുത്തു ചാടി. ആ എടുത്തു ചാട്ടക്കാരൻ അവസാനം ഒരു ചുവരിന്മേൽ തൂങ്ങപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യ, നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ഇതിന്റെ അകത്തിരുന്ന് മാനസാന്തരപ്പെടാൻ എത്ര കരങ്ങൾ ഇവിടെ ഉയരും! അവര് ശബ്ദമുയർത്തി കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ആവർത്തിച്ച് ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുന്നു, മാനസാന്തരപ്പെടണം. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? ന്യായവിധി ഉള്ളതുകൊണ്ട് മാനസാന്തരപ്പെടണം. എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത പലരും സന്ധ്യങ്കൽ അവരുടെ വീടുകളിൽ തിരികെ ചെന്നിട്ടില്ല. നമ്മുടെ തെരുവോരങ്ങളിൽ അവർ പുഴുക്കളെ പോലെ ചതഞ്ഞരഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ആക്സിഡന്റിൽ മരിക്കുന്നവരെ കുറിച്ച് പറയാറുണ്ട്, അവർ ശ്രദ്ധിക്കാഞ്ഞിട്ട് ആ സ്പീഡ് കൂടിപ്പോയത് കൊണ്ട്, മൊബൈലിൽ സംസാരിച്ചത് കൊണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, പലരും അങ്ങനെയായിരിക്കാം, എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. നമ്മേക്കാൾ അവർ സൂക്ഷിച്ചതാ, നമ്മേക്കാൾ അവർ ശ്രദ്ധിച്ചതാ, നമ്മേക്കാൾ തീരെ പതിയെ അവർ പോയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇതിൻ്റെ അകത്തിരിക്കുന്നത്, നിങ്ങൾ ഇതിൻ്റെ അകത്തിരിക്കുന്നത് നമ്മുടെ സൂക്ഷ്മതയുടെ കൂടുതലല്ല, നമ്മുടെ ഡ്രൈവിംഗിന്റെ വൈദഗ്ധ്യമല്ല, ദൈവത്തിന്റെ കരുണയല്ലേ? യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ എന്നെ ഇരുത്തിയ എന്റെ ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ തയ്യാറുള്ള ദൈവമക്കൾ മാത്രം അവരുടെ കരമടിച്ച തരം ചലിപ്പിച്ച് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമുക്ക് ആയുസ് തന്ന ദൈവം, നമുക്ക് ആരോഗ്യം തന്ന ദൈവം, നമ്മുടെ മധ്യ ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് തന്ന ദൈവം, അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതെ നമ്മെ പരിപാലിച്ചൊരു ദൈവം. രാത്രി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്തിനാ ഞാനത് പറഞ്ഞെന്നറിയാമോ? റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദീർഘക്ഷമ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയയെയും കരുണയെയും ദീർഘക്ഷമയെയും ഐശ്വര്യത്തെയും നിരസിച്ചു കളഞ്ഞാൽ വരുവാനുള്ള ദൈവ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. നമ്മോടുള്ള ദൈവത്തിന്റെ ദയയാ ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുന്നത്, നമ്മോടുള്ള ദൈവത്തിന്റെ ദീർഘക്ഷമയാ ഇന്ന് രാത്രി യോഗം ഇവിടെ നടന്നത്, നമ്മോടുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ മഹാകരുണയാ ഇന്ന് രാത്രി ഈ സന്ദേശം ഇവിടെ മുഴങ്ങി കേട്ടത്. എത്ര പേരിന്ന് രാത്രി ആമേൻ പറയും? ഇതൊരു മടങ്ങി വരവിന്റെ രാത്രിയാകട്ടെ, അനുതാപത്തിന്റെ രാത്രിയാകട്ടെ, ഏറ്റുപറച്ചിലിന്റെ രാത്രിയാകട്ടെ. എല്ലാ കരങ്ങളും മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധ പിതാവേ, ഈ രാത്രി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ ഇന്ന് രാത്രി മാനസാന്തരം എന്ന വിഷയം ഞങ്ങൾ ചിന്തിച്ചു. കർത്താവെ, ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന്റെ അകത്തിരിക്കുന്ന അഭിഷക്തന്മാരെ, ജനത്തെ പരിശുദ്ധാത്മാവ് വചനത്താൽ ഈ രാത്രി വിവേചിച്ചത് കൊണ്ടും നന്ദി. അപ്പ, ഇന്നു രാത്രി ഇതിന്റെ അകത്ത് രോഗികളുണ്ട്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഈ പന്തലിന്റെ കീഴിലിറങ്ങി അത്ഭുത രോഗശാന്തി അവരുടെ മേൽ കൽപ്പിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തലയ്ക്കു മുകളിൽ ഒരു നിത്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ മാനസാന്തരവും മാനസാന്തരത്തിന് യോഗ്യ
ധൈര്യവുമായ ഫലം കായിച്ചു ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ അഭിഷക്തന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ടും നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ പറയാ. ഒരിക്കൽ കൂടെ എനിക്ക് വേദി ഒരുക്കി തന്ന കർത്തൃദാസന്മാർക്ക് ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കും. ദൈവം നമ്മെ കേൾപ്പിച്ച നല്ല ആത്മീക സന്ദേശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം പറയാം. നമ്മുടെ ആരാധനയുടെ ഭാഗം തന്നെയാണ് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത്. നാം ആർക്ക് കൊടുക്കുന്നോ അവരുടെ മാന്യതയ്ക്കനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മാന്യതയ്ക്കനുസരിച്ച് കൊടുക്കണം. അത് 10 രൂപ നോട്ടിൽ ഒതുക്കരുത്. 10 രൂപ നോട്ട് ധർമ്മക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. ദൈവത്തിന് ധർമ്മം കൊടുക്കരുത്. ദൈവത്തിന് ദൈവത്തിൻ്റെ മാന്യതയ്ക്ക് യോഗ്യ നിലയിൽ ദൈവം നിനക്ക് തന്നിട്ടുള്ള നന്മയുടെ ഒരു ഭാഗം ഇന്ന് രാത്രി സ്തോത്ര കാഴ്ചയായി അർപ്പിക്കണം. ഇന്നും നാളെയും ഞായറാഴ്ചയുമായി 8 ലക്ഷം രൂപ സ്തോത്ര കാഴ്ച കിട്ടിയെങ്കിലേ ട്രഷറർക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ കഴിയുള്ളൂ. ഔദാര്യമായി ദൈവത്തിന് വേണ്ടി കൊടുക്കണം. കൊടുക്കുന്നവന് അമർത്തി കുലുക്കി കവിയുന്നൊരളവ് ദൈവം തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ മാന്യതയ്ക്കനുസരിച്ച് ദൈവം നിങ്ങൾക്ക് തന്ന നന്മയുടെ പ്രതിഫലമായി ദൈവത്തിന് അർപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. KL 712527 സ്കോഡ ഇപ്പോൾ തന്നെ അവിടുന്ന് മാറ്റി വെക്കണമെന്ന് ഓർപ്പിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് പൊതുയോഗം ഇവിടെയുണ്ട്. 12 മണിക്ക് മലബാറിലുള്ള ദൈവദാസന്മാരിൽ ചിലർക്ക് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള കൈവപ്പ് ശുശ്രൂഷ ഇവിടെ വച്ച് നടത്തുന്നതാണ്. ഇവിടെ വച്ച് കൈവപ്പ് ശുശ്രൂഷ ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർ, ടെസ്റ്റ് പാസ്സായി ഇൻ്റർവ്യൂ കഴിഞ്ഞവർ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഉച്ച കഴിഞ്ഞ് PYP സൺഡേ സ്കൂളിൻ്റെയും സമ്മേളനം ഇവിടെ വെച്ചുണ്ട്. വൈകിട്ട് 5:30 വീണ്ടും പൊതുയോഗമുണ്ട്. നാളെ രാത്രിയിൽ പാസ്റ്റർ സാം ജോർജ്, പാസ്റ്റർ KC ജോൺ എന്നിവർ ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 8:30 പൊതു ആരാധന ഇവിടെ വെച്ച് നടക്കുന്നു. മലബാറിലുള്ള യാതൊരു സഭകളിലും അന്ന് സഭായോഗം നടത്താൻ പാടുള്ളതല്ല. മലബാറിലുള്ള എല്ലാ സഭകളിലെയും വിശ്വാസികൾ ഇവിടെ ഒരുമിച്ച് കൂടേണ്ടതാണ്. എല്ലാവർക്കും ഉച്ചഭക്ഷണം ഇവിടെ ക്രമീകരിക്കുന്നതുമാണ് എന്നോർപ്പിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മലബാറിലുള്ള സെൻട്രൽ ശുശ്രൂഷകന്മാരുടെയും ഇവിടെ അവൈലബിളായിട്ടുള്ള സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളുടെയും സംയുക്ത യോഗം പ്രിയ അപ്പച്ചൻ്റെ ഭവനത്തിൽ വെച്ച് ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ദുരുപദേശങ്ങളുടെ പ്രചരണമാണ്. ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുവാൻ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് ശരിയായ ഉപദേശം എന്തെന്ന് പഠിക്കുകയാണ്. നാം വിശ്വസിക്കുന്ന ഉപദേശങ്ങളുടെ ഒരു സംഗ്രഹം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള പേരിൽ പാസ്റ്റർ സണ്ണി കുര്യൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ 5-ാമത്തെയോ 6-ാമത്തെയോ എഡീഷനാണ് ഇപ്പോൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചുരുക്കം കോപ്പികൾ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പേരിൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ സംഗ്രഹം പാസ്റ്റർ സണ്ണി കുര്യനാൽ രചിക്കപ്പെട്ട ഈ പുസ്തകം തൊട്ടടുത്തുള്ള ഹല്ലേലൂയ സ്റ്റോളിൽ ലഭിക്കുന്നതാണ്. കുറച്ച് കോപ്പികളേ ഉള്ളൂ. ദയവായി വാങ്ങിക്കൊണ്ടു പോകണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാഠപുസ്തകത്തിലെ ഒരു പുതിയ ഗാനമാണ് 80-ാമത്തെ പാട്ട്. പുതിയ പാട്ടായതുകൊണ്ട് പാഠപുസ്തകം ഉള്ളവർക്ക് അത് പാടാൻ കഴിയൂ. ഇന്ന് രാത്രിയിലും പാഠപുസ്തകം വാങ്ങാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങണം. 10 രൂപയ്ക്ക് മനോഹരമായ പാഠപുസ്തകം. ഫോൺ ഡയറക്ടറി ഉൾപ്പെടുന്ന ഈ പ്രാവശ്യത്തെ പാഠപുസ്തകം നിങ്ങൾ വാങ്ങണം. പുതിയ ഗാനം, ഏറ്റവും പുതിയ ഗാനം, കരം 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 യേശുവിൻ കരം, നിൻ കൃപയാൽ എന്നെ വഴി നടത്തും. കൃപ 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 യേശുവിൻ കൃപ മതികരിക്കുന്നവൻ ജീവിതത്തിൽ. അടുത്തിരിക്കുന്നവർക്ക് ഒന്ന് കരം കൊടുത്ത് പറയാമോ, യേശുവിന്റെ കരം എന്നോട് കൂടെയുണ്ട്. യെസ്, ഹല്ലേലൂയ, ചേർന്ന് പാടാം. ആമേൻ.
kriba 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 enne yeshuvin kriba adi enikkennu men jeevithathi karam 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 enne yeshuvin karam enne kribayal enne vali nadathum kriba 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 enne yeshuvin kriba adi enikkennu men jeevithathi unan maarkunnu halleluya ராஜகுமாரனு ஹல்லேலூயா ராஜவம்ராஜனு தேவகுஞ்ஞாடினு ராஜகுமாரனு ஹல்லேலூயா கரம் 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 என்னே யேசுவின் கரம் கிருபையால் என்னை வழி நடத்தும் கிருபா 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 என்னே யேசுவின் கிருபா அதிலே நிற்கின்றோம் சொரமென்னும் சேவிச்சிடும் ஞா சொர்க்கியவாதி துறந்திடும் போல் சொர்க்கிய சொரமென்னும் சேவிச்சிடும் ஞா சுந்தரநாமென்று ராஜாவினிதே அமோதமாயென்று ஸ்துதிச்சிடும் ஞா சுந்தரநாமென்று ராஜாவினிதே கரம் 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 என்னே யேசுவின் கரம்
ഈ രാത്രി ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഇന്ന് രാത്രി ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അർപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്തോത്ര വഴിപാടിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ കരനീട്ടി എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്ത ദൈവം ധാരാളമായി അനുഗ്രഹിപ്പാൻ അമർത്തി കുലുക്കി കവിന് നല്ലൊരളവ് നൽകി എല്ലാ നിലയിലും ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ഇടയാകേണ്ടതിന് നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ കെ ബി ലാലിച്ചൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതുമായ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സുവിശേഷ മഹായോഗത്തിന്റെ മൂന്നാമത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാതപീഠത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവമേ ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവീയ സന്ദേശങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം എന്നുള്ളതായ ദൈവീക സന്ദേശങ്ങള് കർത്താവേ അങ്ങയുടെ അഭിഷേകത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഇന്ന് രാത്രി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയെ വാഴ്ത്തുകയാണ്. ഈ സുവിശേഷ മഹായോഗത്തിന്റെ ആവശ്യാർത്ഥം അർപ്പിച്ച സ്തോത്ര വഴിപാടിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീട്ടപ്പെട്ട എല്ലാ കരുണ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. ഈ സുവിശേഷ മഹായോഗത്തിന്റെ ആവശ്യാർത്ഥം കഥാവ് ഇത് തികയപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. എല്ലാവരും അനുഗ്രഹമാക്കി കഥാവ് തീർക്കണതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷ മഹായോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ അനുഗ്രഹ കഥാവിന് ദാസമാർഗായി സ്തോത്രം കഥാവേ. പിന്നെ തിരുവചന രൂപായിരിക്കുമ്പോൾ ഇന്ന് രാത്രി തുടർന്നും ദൈവജനത്തിന്റെ ആമേൻ ഹല്ലേലൂയ ശക്തമായ ദൈവീയ സന്ദേശങ്ങള് അങ്ങയുടെ അഭിഷേകത്തിലൂടെ ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട് തൃപ്തരായി മടങ്ങിപ്പോവാൻ സ്വർഗമിടയാക്കണമേ. എല്ലാം തിരുനാമ മഹത്വനായി ചെയ്യണമേ. മഹത്വമെല്ലാം അവിടുന്ന് എടുത്താട്ട് പുത്രന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ കെ ജെ തോമസിലൂടെ ദൈവം നമ്മെ ഇന്ന് രാത്രി കൽപ്പിച്ച അനുഗ്രഹീത ആലോചനകൾക്കായി നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വാഗ്ദത്തത്തെ കുറിച്ച് കേട്ടുപോവുക മാത്രമല്ല, ഇത് അനുഭവമാക്കി കടന്നു പോകാൻ സർവശക്ത ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹീതനായ കർത്തൃദാസനാണ് പാസ്റ്റർ സണ്ണി കുര്യൻ. അവരുകൾ ദീർഘവർഷങ്ങളായി ഇന്ത്യൻ പെന്തിക്കോസ്റ്റ് ദൈവസഭയുടെ ബാലകം സെന്റർ ശുശ്രൂഷകനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അനേക രാജ്യങ്ങളിൽ ദൈവത്തിന് വചനവുമായി കടന്നു പോകുവാൻ കർത്തൃദാസൻ ഇടയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരുമിച്ച് വർഷങ്ങൾ ഒരുമിച്ച് എറണാകുളം സെന്ററിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവടയാക്കി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന വീണ്ടും നമ്മെ കേൾപ്പിക്കുവാൻ പോകുകയാണ്. ഈ രാത്രി കർത്താവേ എന്നോട് അരുളി ചെയ്യണമേ, എന്നോട് അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്തൃദാസനെ ദൈവദിന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ മാത്യു തോമസ്, എ പി സി കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ കെ സി തോമസ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ രാജു പൂക്കാല, നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഫിലിപ്പി തോമസ്, ജോയിന്റ് സെക്രട്ടറിമാർ, കൗൺസിൽ മെമ്പേഴ്സ്, കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ രാപ്പകൽ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന
ആദരണീയരായ എല്ലാ ദൈവദാസന്മാർക്കും, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ക്വയർ, എനിക്ക് മുൻപേ ദൈവത്തിൻ്റെ വചനം നമ്മോട് അതിശക്തമായി സംസാരിച്ചുകൊണ്ടിരുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ കെ ജെ തോമസ്, നിരാത്രി ഇവിടെ വന്നുകൂടിയിരിക്കുന്ന പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കും. പല കർത്തൃദാസന്മാരെയും ഇവിടെ പേരെടുത്ത് പറയേണ്ടതായിട്ടുണ്ടെങ്കിലും പല പ്രാവശ്യം ഇവിടെ പ്രസ്താവിച്ചതുകൊണ്ട് ഞാൻ തുടർന്ന് അത് ആവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവഭൃത്യന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എല്ലാവർക്കും വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യും. നമ്മുടെ വിധിദിനത്തിനായിട്ട് വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം ഇവിടെ വായിക്കുന്നു. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകം തുറന്ന് ഈ വായിക്കുന്ന തിരുവചന ഭാഗം ശ്രദ്ധിപ്പാൻ ഓർപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-ാം വാക്യം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ദൈവസഭയുടെ ഉൽപ്രാപണം അഥവാ എടുത്തുകൊള്ളപ്പെടലും എന്ന വിഷയത്തെ കുറിച്ചാണ്. നമുക്കറിയാം വളരെ ബൃഹത്തായ ഒരു വിഷയമാണിത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിപ്പാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പ്രാർത്ഥനയോടെ ചിന്തിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ സഭയുടെ പ്രതീക്ഷ പ്രത്യാശ ഒന്നും കൂടി എടുത്തു പറഞ്ഞാൽ, ദൈവമക്കളുടെ ദൈവസഭയുടെ പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തു മടങ്ങി വരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രഭാഷണം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയത്തില്ല, മറ്റു പല വിഷയങ്ങളിലേക്ക് പ്രഭാഷകരും ജനങ്ങളും തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ ആത്മീയ വികാരങ്ങളെ ഇളക്കുന്ന പ്രോസ്പെരിറ്റി തിയോളജി, സമൃദ്ധിയുടെ സുവിശേഷം ഇന്ന് ധാരാളമായി പ്രസംഗിക്കപ്പെടുകയും അതിൻ്റെ പിന്നാലെ ആളുകൾ ഓടിക്കൂടുകയുമാണ്. അടിസ്ഥാനപരമായ ഉപദേശങ്ങളും ബൈബിൾ സത്യങ്ങളും ക്രൈസ്തവ സഭയുടെ ഭാവി പ്രത്യാശ എന്തെന്നും ഇന്ന് രാത്രി നമ്മൾ കേട്ടതുപോലെ മനസാന്തരം, രക്ഷ, വീണ്ടും ജനനം, വീണ്ടെടുപ്പ്, വിശ്വാസ സ്നാനം, ഈ വിധ കാര്യങ്ങളെ കുറിച്ചാണ് സഭ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കേണ്ടത്. അതാണ് നമ്മുടെ ദൗത്യം. യേശു മടങ്ങി വരുമോ? ചിലര് പറയുന്നത് ഇത് നിരാശയുടെ പ്രവാചകന്മാരുടെ പ്രസംഗമാണെന്നാണ്. ചിലരുടെ അഭിപ്രായം ഒരു കാലത്ത് ഈ പ്രസംഗം കൊള്ളാമായിരുന്നു, ഇക്കാലത്ത് ഈ യുഗത്തിന് ഇത് പറ്റിയതല്ല, ഇത് നിരാശയിൽ നിന്ന് ഉളവാകുന്നതാണ്, നാളെ എന്തോ നന്മയുണ്ടാകും, നാളെ എന്തൊക്കെയോ പ്രതീക്ഷിക്കാമെന്നുള്ളത്. നിരീശ്വരവാദികൾ പറയുന്നത് ദൈവമേ ഇല്ല, ദൈവം ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഒത്തിരി തത്വചിന്തകന്മാരും നിരീശ്വരന്മാരും നോസ്റ്റിക് വാദികളും ഇങ്ങനെയൊരു കാര്യം സംഭവിക്കത്തില്ല എന്ന് പറയുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവസഭ ഇന്ന് രാത്രി ഉറക്കെ വിളിച്ചു പറയുന്നു,
ലോകത്തിൽ ഇനി നടക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവായിരിക്കും. തത്വങ്ങൾ പരാജയപ്പെടുന്നു, ശാസ്ത്രം പരാജയപ്പെടുന്നു, രാഷ്ട്രം പരാജയപ്പെടുന്നു, ആകാശ തടയാളങ്ങൾ കാണുന്നു, സമുദ്രത്തിൽ തീത്തൂണുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്ന് വേണ്ട ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവജനം മനസ്സിലാക്കണം, അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു. ആരെല്ലാം യേശു മടങ്ങി വരത്തില്ല എന്ന് പറഞ്ഞാലും അവരുടെ അംഗസംഖ്യ എത്ര വലുതായിരുന്നാലും അവരുടെ അറിവ് എത്ര ഉന്നതമായിരുന്നാലും പാവപ്പെട്ടവരായ നമ്മൾ ദൈവസഭ, ദൈവജനം, ദൈവദാസന്മാർ ഈ രാത്രി ഉറക്കെ നിലമ്പൂർ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, മലബാറിനോട് വിളിച്ചു പറയുകയാണ്, കണ്ടാലും യേശു മടങ്ങി വരുന്നു. ലോകത്തിലെ പൂവൻ കോഴികളെല്ലാം കൂടെ ഒരു മഹാസമ്മേളനം വിളിച്ചു കൂട്ടിയ കഥയുണ്ട്, കഥയാണ്. അതിന്റെ അധ്യക്ഷനായിരുന്ന പൂവൻകോഴി പറഞ്ഞു, അടുത്ത പ്രഭാതത്തിൽ നിങ്ങൾ ആരും കൂകരുത്, നേരം പുലരുമോ എന്നറിയണം. ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത, പേഴ്സണാലിറ്റി ഇല്ലാത്ത കോഴി അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അതിൽ അത്ഭുതപ്പെടാറില്ല. പക്ഷെ നേരം പുലർന്നു, കാരണം 12 മണിക്കൂർ രാവും 12 മണിക്കൂർ പകലും എന്നുള്ള വ്യവസ്ഥ വച്ചത് പൂവൻകോഴിയല്ല, സൂര്യനെ സൃഷ്ടിച്ചതും അതിന്റെ ഭ്രമണപഥത്തിൽ അതിനെ നിർത്തി ചലിപ്പിക്കുന്നതും പൂവൻകോഴിയല്ല, സർവശക്തനായ ദൈവമാണ്. ലോകത്തിലെ സകല വീര പുങ്കുവന്മാരും കൂടെ ഒന്നിച്ചു നിന്ന് ഈശോ മസീഹ മടങ്ങി വരത്തില്ല എന്നുറക്ക പറഞ്ഞാലും യേശു മടങ്ങി വരും. അവൻ മടങ്ങി വരണമെന്നുള്ള വ്യവസ്ഥ വച്ചത് പിതാവായ ദൈവമാണ്, തന്റെ ജനത്തെ ചേർക്കണമെന്നുള്ളതും ദൈവനിശ്ചയമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ളത് വിശുദ്ധ ബൈബിളിലെ പ്രധാന പ്രമേയമാണ്, ചിന്താവിഷയമാണ്. വേദപുസ്തകത്തിന്റെ 1-ാം ഭാഗമായ പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം സംബന്ധിച്ച് 1527 പ്രാവശ്യം പ്രസ്താവിച്ചിട്ടുണ്ട്. ബൈബിളിന്റെ 2-ാം ഭാഗമായ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം സംബന്ധിച്ച് 319 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിന്റെ പ്രധാന ചിന്താവിഷയം യേശുവിന്റെ മടങ്ങി വരവ് എന്നുള്ളത് അത്രേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്ന് പറയുമ്പോൾ ആ വരവിന് 2 തലങ്ങളുണ്ട്, 2 പതനമുണ്ട്, 2 ആമുഖങ്ങളുണ്ട് എന്ന് ദൈവവചനം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ബൈബിളിൽ ഈ 2 കാര്യങ്ങളും അഥവാ 2-ാം വരവിന്റെ 2 പതനങ്ങളെ കുറിച്ചും ഒറ്റ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഇടമുണ്ട്, ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇടമുണ്ട്. ഇതൊക്കെ നാം തരംതിരിച്ച് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. എന്നതെല്ലാം ഇവിടെ തരംതിരിച്ച് പറയുവാനുള്ള നേരം നമ്മുടെ മുൻപിലില്ല. യേശു മടങ്ങി വരും എന്നതിൻ്റെ ഉറപ്പെന്താണ്? ഇത്ര ധൈര്യമായി ഈ പരസ്യമായി മഹായോഗത്തിൽ യേശു മടങ്ങി വരുന്നു എന്ന് വിളിച്ചു പറയുവാൻ എന്താ പാസ്റ്ററേ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് സംഭവിക്കും എന്നതിന് 4 വിധ സാക്ഷികളുണ്ട്. 1-ാമത്തെ സാക്ഷി വിശുദ്ധ പ്രവാചകന്മാരാണ്. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമ ഗ്രന്ഥത്തിൽ 1500-ൽ പരം പ്രാവശ്യം യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്നു.
കർത്താവിന്റെ മടങ്ങി വരവിന്റെ രണ്ടാം സാക്ഷി മറ്റാരുമല്ല, നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആത്മീയ സാന്നിധ്യം കൊണ്ട് നമ്മളെ അലങ്കരിച്ചിരിക്കുന്ന മിശിഹാ തമ്പുരാൻ യേശുവാണ് രണ്ടാമത്തെ സാക്ഷി. പുനരുദ്ധാനം ചെയ്ത കർത്താവ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയ ശേഷം തന്റെ അരിമ ശിഷ്യന്മാരെ കൂട്ടി താബോർ പർവ്വതം, അല്ലെങ്കിൽ മറുരൂപമല, അല്ല എങ്കിൽ ഒലിവുമല എന്ന് വിളിക്കപ്പെടുന്ന പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ഒലിവുമലയിൽ വെച്ച് യേശു വാഗ്ദത്തം പുതുക്കിയത് സംബന്ധിച്ചാണ് ദൈവദാസൻ ഇവിടെ സംസാരിച്ചുകൊണ്ടേ ഇരുന്നത്. ആ ഒലിവുമലയിൽ വെച്ച് നമ്മുടെ കർത്താവ് കരങ്ങൾ വിരിച്ച് തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിക്കുന്നു. ആ ഭാഗം നാം ഇവിടെ കേട്ടു. ആ സമയത്തുണ്ടാകുന്ന ഒരു സാക്ഷ്യമുണ്ട്, അത് മൂന്നാമത്തെ സാക്ഷികളാണ്. എന്നാൽ യേശുക്രിസ്തു സാക്ഷിച്ചത് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിലാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളാം. യേശു പറഞ്ഞു രണ്ടാമതും മടങ്ങി വരാമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം നമ്മുടെ കർത്താവായ യേശു നൽകിത്തരുന്ന 4 വാഗ്ദത്തങ്ങൾ അവിടെ ഉണ്ട്. ഒന്നാമത്തെ വാഗ്ദത്തം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാം. രണ്ടാമത്തെ വാഗ്ദത്തം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്താം. മൂന്നാമത്തെ വാഗ്ദത്തം, ഞാൻ പോയി മടങ്ങി വരുന്നത് വരെയുള്ള, സ്ഥലമൊരുക്കി തിരിച്ചു വരുന്നത് വരെയുള്ള ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. അതിനാണ് വേദപഠിതാക്കൾ കൃപായുഗമെന്നും സഭായുഗമെന്നും ഒക്കെ പറയുന്നത്, അഥവാ നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം. പെന്തിക്കോസ്ത് തുടങ്ങി യേശുക്രിസ്തുവിന്റെ പുനരാഗമനം വരെയുള്ള കാലഘട്ടത്തെയാണ് സഭായുഗം, കൃപായുഗം എന്ന് നാം വിളിക്കുന്നത്. അപ്പോൾ ഈ കൃപായുഗത്തിൽ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ, നമ്മിൽ, നമ്മോടുകൂടെ പരിശുദ്ധ റൂഹാ വ്യാപരിക്കുന്നുണ്ട്. അനുഭവമുള്ള ദൈവമക്കൾ കൈ ഉയർത്തി ആർപ്പോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നാലാമത് കർത്താവ് യോഹന്നാൻ 14 കൊടുക്കുന്ന വാഗ്ദത്തം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അവിടെ ചില ദിവസങ്ങളായിട്ട് യേശു കർത്താവ് ശിഷ്യന്മാരെ വിട്ടുപിരിയുന്ന കാര്യം സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാരണ നിമിത്തം, വേർപാട് സംഭവിക്കാൻ പോകുന്നത് നിമിത്തം അവരുടെ ഹൃദയമാകെ കലങ്ങിയിരിക്കുകയാണ്. അവരോട് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിങ്കിലെ വിശ്വാസം ആകുല ചിന്തയെ അകറ്റും. എത്ര പേർക്ക് അത് അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും? പ്രൈസ് ഗോഡ്. എന്നാൽ നിങ്ങൾ അനാഥരായിട്ട് ഞാൻ നിങ്ങളെ വിടുവല്ല, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. മടങ്ങി വരുന്നത് വരെ ദൈവസഭ അനാഥരല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ദൈവം സഭയ്ക്ക് അയച്ചു കൊടുത്തു. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ധൈര്യമായി പറയാൻ കഴിയണം, ഞാൻ അനാഥനല്ല, ഞാൻ, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്കൊരു യജമാനനുണ്ട്, എന്നെ സ്നേഹിക്കുന്നവനുണ്ട്,
പരിപാലിക്കുന്നവനുണ്ട്, എന്നോടുകൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് യേശു കർത്താവ് പറഞ്ഞു, വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളാം എന്ന്. പ്രൈസ് ഗോഡ്. 3-ാമത്തെ സാക്ഷികൾ മാലാഖമാരാണ്. മരൂപ മലയിൽ നിന്നും നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ്, അവന്റെ കാലുകൾ പർവ്വതത്തിൽ നിന്ന് ഉയരുന്നതിന് മുൻപ്, യേശു കരങ്ങൾ വിരിച്ച് ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ബൈബിൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ശിഷ്യന്മാരുടെ മീതെ വിരിച്ച കരം അവൻ മടക്കിയതായിട്ട് എഴുതിയിട്ടില്ല. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഈ പന്തലുകളിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നമ്മൾ ബൈബിൾ കോളേജിൽ ഒരുക്കിയിരിക്കുന്ന പന്തലിൻ കീഴിൽ സ്റ്റേറ്റ് കൺവെൻഷനിൽ ഇരിക്കുന്നു എന്നത് സത്യമാണെങ്കിലും ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതൊന്ന് ഞാൻ പറയാം, വിരിക്കപ്പെട്ട കരങ്ങളുടെ കീഴിലാണ് നാം ഇരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്തിനു വേണ്ടി വിരിക്കപ്പെട്ട കരങ്ങളുടെ കീഴിൽ? കരങ്ങൾ വിരിച്ച് അവരെ അനുഗ്രഹിക്കയിൽ അവൻ ആരോഹണം ചെയ്തു. അങ്ങനെങ്കിൽ അനുഗ്രഹിക്കാൻ വിരിച്ച കരങ്ങൾ പിന്നെങ്ങനാ? ചിലരൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ മേൽ ശാപമുണ്ട്, ശാപം മുറിക്കാൻ വരണം. ഈ വർഷം ശാപം മുറിച്ചു, ജനുവരിയിലും ശാപം മുറിച്ചു, ഫെബ്രുവരിയിലും ശാപം മുറിച്ചു, അടുത്ത ഡിസംബറിലും ശാപം മുറിച്ചു. ആണ്ടുകൾ എത്രയായി ശാപം മുറിക്കാർ മുറിച്ചു മുറിച്ചു നടക്കുകയും അതിൽ ആശ്രയിക്കുന്നവർ മുറിക്കപ്പെടാൻ ഓടുകയും ചെയ്യുക. പക്ഷേ ആണ്ടുകാലവും ഇതിന്റെ കീഴെ പോകുന്നതിന്റെ അർത്ഥം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മുറിച്ചിട്ട് മുറിഞ്ഞില്ല എന്നാണ്. എന്നാൽ ദൈവമക്കളോട് ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന, നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുന്ന ഒരൊറ്റ വിശ്വാസിയുടെ മേലും ശാപം ശേഷിക്കുന്നില്ല. എന്റെ കർത്താവ് ക്രൂശിൽ മരിച്ചതോടുകൂടെ എന്റെ പാപവും എന്റെ ശാപവും എന്റെ മരണവും എന്റെ ശിക്ഷാവിധിയും അവൻ കാൽവരിയിൽ വഹിച്ചു. ഇനി ഒരു ശാപവും ഒരു വിശ്വാസിയുടെ മേലില്ല, ഒരു ശാപവും നിന്റെ കുടുംബത്തിന്മേലില്ല, ഒരു ശാപവും നിന്റെ തലമുറയുടെ മേലില്ല. ആകിയാൽ IPC-ക്കാരായ ദൈവമക്കൾ അല്ല, വേർപെട്ട സഹോദരി സഭകളിൽപ്പെട്ട ദൈവമക്കളെ, ശാപം മുറിക്കാൻ എങ്ങും ഓടേണ്ട ആവശ്യമില്ല. കാൽവരി ക്രൂശിൽ നമ്മുടെ ശാപം പോകേ. ഒരു മന്ത്രവാദവും ഒരു കൂടോത്രവും ഒരു സാമുദായിക കെട്ടും ഒരു മതത്തിന്റെ കെട്ടും നിനക്ക് ഫലിക്കയില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേര് വീഴും, നിന്റെ വലത്ത് വശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? കരങ്ങൾ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാൻ താട്ടെ. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഞങ്ങൾ തലയോലപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു തോമസിന് അറിയാം, അവിടെ വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഹോദരനെ തിരിച്ചു കൊണ്ടുപോകാൻ തന്റെ അപ്പൻ വളരെ യത്നിച്ചു. അവനെ ബുദ്ധിപ്രദേശിച്ചു, നാട്ടിലെ പ്രമാണികളെ കൊണ്ട് പറയിപ്പിച്ചു, അതേ സാമുദായിക നേതാക്കന്മാരെ കൊണ്ട് പറയിപ്പിച്ചു. പക്ഷെ അവൻ വിശ്വാസം വിടാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ അപ്പൻ ചെയ്തത് ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് തന്റെ സ്വന്തം മകനെ ക്രിസ്തീയ വിശ്വാസത്തിൽ തിരികെ കൊണ്ടുപോകുവാൻ വീട്ടിൽ മന്ത്രവാദം നടത്തി. അദ്ദേഹം തകിടും, പിന്നെ എന്നാക്കിയാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാം നിരത്തി, തനിക്കറിയാവുന്നതൊക്കെ ചൊല്ലി. ചൊല്ലിയതിന്റെ ശേഷം പറഞ്ഞു, ചേട്ടാ, മകൻ എന്റെ കളത്തിൽ കേറുന്നില്ല, കേറിയാ കെട്ടിത്തരാവെന്ന് പറഞ്ഞു.
Praise the Lord. യേശു ക്രിസ്തുവിന്റെ ചോരയാൽ തളിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ദൈവപൈതലേ, നീ അന്ധകാര ശക്തിയുടെ കളത്തിന് വെളിയിലാണ്. കൃപയാൽ അവന്റെ കളത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ ദൈവം ഭാഗ്യം തന്നത് ഓർത്ത് സന്തോഷത്തോടെ അവന് സ്തോത്രം ചെയ്യാം. ഒരു ദുഷ്ടശക്തിക്കും നമ്മെ ആക്രമിക്കുവാൻ കഴിയത്തില്ല. യാക്കോബ് തൻ്റെ ഭാര്യമാരും മക്കളുമായിട്ട് അമ്മയുടെ വീട് വിട്ട്, അമ്മാച്ചനെ വിട്ട് അപ്പൻ്റെ വീട്ടിലോട്ട് തിരികെ പോരുന്നു. അല്പസമയം കഴിഞ്ഞാണ് ലാബാനും അവൻ്റെ മക്കളും യാക്കോബ് പോയി എന്ന വാർത്ത അറിയുന്നത്. തൊട്ടു പിന്നാലെ ലാബാനും തൻ്റെ മക്കളും കൂടെ പുറപ്പെട്ടു. അവര് പറയുന്നത്, ഞങ്ങൾ പിടിക്കും, ഞങ്ങൾ ബന്ധിക്കും, ഞങ്ങൾ തിരികെ കൊണ്ടുപോകും, ഞങ്ങൾ അപഹരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാവാം ഇവരാവേശത്തോടെ വരുന്നത്. നിങ്ങൾക്കൊരു മർമ്മം കേൾക്കണമോ? യാക്കോബും തൻ്റെ ഭാര്യമാരും തൻ്റെ മൃഗസമ്പത്തും തൻ്റെ മക്കളും ഒക്കെ നല്ല നിദ്രയിലാ, ഉറക്കത്തിലാ. അവരാരും അറിഞ്ഞില്ല ലാബാനും മക്കളും വൈരാഗ്യത്തോടും പകയോടും കൂടെ പിടിക്കും ബന്ധിക്കും കൊണ്ടുപോകുമെന്ന് വാതുകെട്ടി വരുന്ന വിവരം അവരറിഞ്ഞില്ല, അവരുറക്കത്തില്ല. പക്ഷേ യാക്കോബിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം ഉറങ്ങാത്തവനും ഉറക്കം തൂങ്ങാത്തവനും. രാത്രിയിൽ ലാബാന് പ്രത്യക്ഷപ്പെട്ടു. ലാബാനോട് ചോദിച്ചു, നീ എങ്ങോട്ടാ? ഇന്നതിനാ വിഷയം, ഇന്ന സ്ഥലത്തേക്ക് പോകുക. ദൈവം നമ്പുരാൻ പറഞ്ഞത് കേൾക്കണമോ? ഗുണമാകട്ടെ ദോഷമാകട്ടെ, എന്റെ ദാസനായ യാക്കോബിനോട് മിണ്ടിപ്പോകരുത്, മിണ്ടിപ്പോകരുത്. ഞാനും നിങ്ങളും അറിഞ്ഞില്ല അലർന്ന സിംഹമെന്ന പോലെ നമ്മുടെ കൂടാരത്തെ വിഴുങ്ങിക്കളയേണ്ടതിന് അവൻ പാളയമിറങ്ങിയത്. പക്ഷേ വിളിച്ച ദൈവം അറിഞ്ഞു, വേർതിരിച്ച ദൈവം അറിഞ്ഞു, ഇതം പരിന്ത നിലനിർത്തിയ ദൈവം അത് അറിഞ്ഞു. അവൻ കൽപ്പിച്ചത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി നാം നിലനിൽക്കുന്നത്. മിടുക്കല്ല, കഴിവല്ല, ബുദ്ധിസാമർഥ്യമല്ല, വിദ്യാഭ്യാസത്തിന് വലിപ്പമല്ല, എന്റെ ബുദ്ധിയുടെ മഹിമ കൊണ്ടല്ല, പണത്തിന്റെ വലിപ്പം കൊണ്ടല്ല പിന്നെയോ നിൽക്കുന്നത്, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലാബാന് യാക്കോബിന്റെ അടുക്കൽ വന്ന് പറയുന്ന ആ ഭാഗം ഞാൻ പലപ്പോഴും വായിച്ച് അത്ഭുതപ്പെടാറുണ്ട്. എന്താ പറഞ്ഞത്? നിന്നോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. ഇപ്പൊ നമ്മുടെ എതിരാളി ശക്തനാണ്, സർവശക്തനല്ല. എതിരാളി ജ്ഞാനിയാണ്, സർവജ്ഞാനിയല്ല. അവന് നമ്മളോട് പലതും ചെയ്യാൻ കഴിയും നിശ്ചയമായിട്ടും. പക്ഷെ എന്താ ചെയ്യാത്തത്? യാക്കോബ് ചോദിക്കും, ശക്തിയുണ്ടെങ്കിൽ ചെയ്തുകൂടെ? ഇല്ല, ഒക്കത്തില്ല. എന്താ കാരണം? നിന്റെ ദൈവം, നിന്റെ പിതാക്കന്മാരുടെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു, ഗുണമാകട്ടെ ദോഷമാകട്ടെ മിണ്ടിപ്പോകലെന്ന് സംസാരിച്ചു. അങ്ങനെയെങ്കിൽ നമുക്കൊരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട്, നമുക്കൊരു കാര്യസ്ഥൻ സ്വർഗത്തിലുണ്ട്, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത ഒരുവൻ സ്വർഗത്തിലുണ്ട്. നാം ഉറങ്ങുമ്പോഴും അവൻ ഉറങ്ങുന്നില്ല, അവൻ ഉറക്കം തൂങ്ങുന്നില്ല. ഞാൻ അറിഞ്ഞില്ല ആ അനർത്ഥം എങ്ങനെ ഒഴിഞ്ഞുപോയി, എനിക്കറിയത്തില്ല എങ്ങനെയാ വിടുതൽ പ്രാപിച്ചെന്ന്, എനിക്കറിയത്തില്ല ICU നിന്ന് എങ്ങനെയാ വെളിയിൽ വന്നെന്ന്. എന്നാൽ ഇന്ന് രാത്രി അറിഞ്ഞുകൊള്ളുക, നിന്നെ വിളിച്ച ദൈവം നിനക്ക് വേണ്ടി ജാഗരിച്ചത് കൊണ്ടാണ് അനർത്ഥങ്ങൾ ഒഴിഞ്ഞുപോയത്, വിടുതൽ സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ലോകത്തിലായിരുന്ന സമയം 70 ശിഷ്യന്മാരെ വിളിച്ചു, ഈരണ്ടായിട്ട് അയച്ചു. താൻ ചെല്ലുവാനുള്ള പട്ടണങ്ങളിലേക്കാണ് അയച്ചത്. അവരൊക്കെ പോയി സുവിശേഷം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മടങ്ങി യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനോട് അവർ പറയുക, ഗുരു ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങിയെന്ന്. ഉടനെ കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയതല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ആ ഉറപ്പുള്ളവരെല്ലാം ആർപ്പോടെ ഒരു ഹല്ലേലൂയ അവിടെ പറഞ്ഞാട്ടെ. ഇനി അടുത്തത് യേശു നമ്പുരാൻ പറയുക, സാത്താൻ മിന്നല് പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പത്രോസിനോട് ചോദിക്കുക, പത്രോസേ അങ്ങ് കണ്ടോ? ഞാൻ കണ്ടില്ല. യാക്കോബേ നീ കണ്ടോ? ഞാൻ കണ്ടില്ല.
പന്ത്രണ്ട് പേരോട് ചോദിക്കുക, 70 പേരോട് ചോദിക്കുക, അവരെല്ലാവരും പറയും ഞങ്ങളാരും കണ്ടില്ല, എന്നാൽ അയച്ചവൻ അത് കണ്ടു. പ്രൈസ് ദ ലോർഡ്. അയച്ചവന്റെ ദൃഷ്ടികൾ നിന്റെ മേൽ നിരന്തരമുണ്ട്, നിരന്തരമുണ്ട്. അവന്റെ ദൃഷ്ടി ദൈവസഭയുടെ മേലുണ്ട്, അവന്റെ ദൃഷ്ടി ദൈവദാസന്മാരുടെ മേലുണ്ട്, അവന്റെ ദൃഷ്ടി തന്റെ പുത്രന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്മേൽ നിരന്തരമുണ്ട്. അയച്ചവൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ദൈവസഭയ്ക്ക് അധികാരമുണ്ട്, ദൈവദാസന്മാർക്ക് അധികാരമുണ്ട്. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. ഒരു ദുഷ്ടശക്തിക്കും ഒരു ദോഷവും നിന്നോട് ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. സർവശക്തന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ട്. അത് വിശ്വസിക്കണം, ആഴമായി വിശ്വസിക്കണം, സ്തോത്രം ചെയ്ത് സ്വന്തമാക്കി വേണം യോഗത്തിൽ നിന്ന് പോകാൻ. ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാമെങ്കിൽ സകല ആകുല ചിന്തകളും മാറിപ്പോകും, എല്ലാ ഭാരവും മാറിപ്പോകും, എല്ലാ ടെൻഷനും നീങ്ങിപ്പോകും. പ്രൈസ് ദ ലോർഡ്. വന്നതുപോലെയല്ല, ഒരു പുത്തൻ അധികാരത്തോടെ മടങ്ങുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, അനുഗ്രഹത്തിന് വേണ്ടി കരങ്ങൾ വിരിച്ച് ശിഷ്യന്മാരെ അനുഗ്രഹിക്കയിൽ അവൻ ആരോഹണം ചെയ്തു. യേശുവിന്റെ കാലുകൾ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകും തോറും ശിഷ്യന്മാരുടെ നോട്ടവും ഉയരങ്ങളിലേക്കായി. അവരിങ്ങനെ നോക്കി നിൽക്കവേ വെള്ളവസ്ത്രം ഒരു മേഘം വന്ന് യേശുവിനെ അവരുടെ കണ്ണുകൾക്ക് മറച്ചു. പക്ഷെ നോട്ടം അവർ മാറ്റിയില്ല. പെട്ടെന്ന് മലാഖമാർ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് വിളിച്ചു ചോദിച്ചു, ഹേ ഗലീല പുരുഷന്മാരെ, നിങ്ങളിങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ആ ചോദ്യത്തിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്. നിങ്ങൾ എന്താ ഈ നോക്കി നിൽക്കുന്നത്? പോയി മാനസാന്തരം പ്രസംഗിക്കുക. നിങ്ങൾ നോക്കി നിൽക്കുന്നത് എന്ത്? അടുത്തത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ യേശു പോകുന്നവനായി കണ്ടതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരും. മാലാഖമാര് പറഞ്ഞു യേശു മടങ്ങി വരുമെന്ന്. നാലാമത്തെ സാക്ഷികൾ അപ്പോസ്തോലന്മാരാണ്. അതിൽ അഗ്രഗണ്യൻ വിശുദ്ധ പൗലൂസാണ്. പൗലൂസിന്റെ ലേഖനങ്ങളിൽ, കൊരിന്ത്യാ ലേഖനത്തിലും തെസ്സലോനിക്കാ ലേഖനങ്ങളിലും യേശുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം 1 തെസ്സലോനി 4 ലാസ്റ്റ് പാരഗ്രാഫാണ്. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ടിട്ട് നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടും. ഈ പ്രത്യാശയുള്ള ദൈവമക്കളെ ആർപ്പോടെ ഒന്നും കൂടെ ഹല്ലേലൂയ പറഞ്ഞ് നമ്മുടെ പ്രത്യാശയെ പുതുക്കുക. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. അപ്പോസ്തലന്മാര് പറഞ്ഞു യേശു മടങ്ങി വരുമെന്ന്. 5 വേറൊരു സാക്ഷികൾ കൂടെ ഉണ്ട്. അതാരാണെന്നറിയാവോ? ദൈവസഭയാ, നമ്മളാ. ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് വിളിച്ചു പറയാനുള്ളത് യേശു മടങ്ങി വരുന്നു. വിശ്വാസികൾ എല്ലാവരും വലങ്കരങ്ങളൊന്ന് ഉയർത്തി യേശു മടങ്ങി വരുന്നു എന്നൊന്ന് പറഞ്ഞാട്ട്, ഉറക്കെ പറഞ്ഞാട്ട്, പ്രിയപ്പെട്ടവരെ, യേശു മടങ്ങി വരുന്നു. ആമേൻ. അതാ നമ്മുടെ പ്രത്യാശ, നമ്മുടെ കർത്താവ് മടങ്ങി വരും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് 5 സാക്ഷികൾ, 4 എഴുതപ്പെട്ടതും 5 സാക്ഷി ദൈവസഭയുമാണ്. ആ ഭാഗം ഞാൻ വിടുന്നു. അപ്പോൾ കർത്താവ് വരും എന്നത് ഉറപ്പ് തന്നെ. നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനം സംബന്ധിച്ച് ശിഷ്യന്മാർ യേശുവിനോടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഈ മത്തായിയുടെ സുവിശേഷം 24 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം ഇതാണ്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്?
അത് എപ്പോൾ സംഭവിക്കും എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ഇതാണ് ശിഷ്യന്മാർ ഒലിവുമലയിൽ വെച്ച് യേശുവിനോട് ചോദിച്ചത്. ഈ ചോദ്യത്തിന് പിന്നിലെ പശ്ചാത്തലം വിശദീകരിക്കാൻ നേരമില്ല. ശിഷ്യന്മാരുടെ ചോദ്യം ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നിന്റെ വരവിനും ലോക അവസാനത്തിനും, അതിന് യുഗാവസാനം എന്ന് നമുക്ക് പറയാം, അതിന് അടയാളമെന്ത്, അതെപ്പോൾ സംഭവിക്കും? ഈ ചോദ്യത്തിന് നമ്മുടെ കർത്താവ് മൂന്ന് വിശദീകരണങ്ങൾ കൊടുക്കുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം, അതിന്റെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്നാമത്തെ വിശദീകരണമാണ്. 15 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ വിശദീകരണമാണ്. അതിന്റെ താഴോട്ടുള്ള അടുത്ത പാരഗ്രാഫ് മൂന്നാമത്തെ വിശദീകരണമാണ്. ഇതെല്ലാം മണിക്കൂറുകൾ എടുത്ത് നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ വിശദീകരണത്തിൽ നമ്മുടെ കർത്താവ് 10 അടയാളങ്ങൾ പറഞ്ഞു. നിന്റെ വരവ് എപ്പോൾ എന്ന ചോദ്യത്തിന് ഇന്ന വർഷം, ഇന്ന മാസം, ഇത്രാം തീയതി എന്ന് യേശു പറഞ്ഞില്ല. അതിന് കാരണം 2000 യേശു വരാമെന്നും യേശു കർത്താവ് പറഞ്ഞിട്ടില്ല, ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുമില്ല. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞു നടന്നു എന്ന് മാത്രം, പക്ഷെ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല. ഇതെപ്പോൾ സംഭവിക്കും? കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ തിരുഹൃദയത്തിൽ ഇരിക്കുന്ന കാര്യമാണത്, അത് വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല, പുത്രനും കൂടെ അതറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ 10 അടയാളങ്ങൾ യേശു പറഞ്ഞു. ആ അടയാളങ്ങളെല്ലാം നിങ്ങൾ തനിയെ വായിക്കുക. അതിൽ അവിടെ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, യുദ്ധമുണ്ടാകും, യുദ്ധശ്രുതികളുണ്ടാകും, ക്ഷാമമുണ്ടാകും, പകർച്ചവ്യാധി ഉണ്ടാകും, അതൊന്നും വിശദീകരിക്കണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ. പിന്നെ പറയുക, ക്ഷാമമുണ്ടാകും, അതും എന്തിനാ വിശദീകരിക്കുന്നത്? സമൃദ്ധമായി ഫുഡ് ഐറ്റം ഉണ്ടെങ്കിലും പലതും കഴിക്കാനൊക്കത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ ക്ഷാമമുണ്ടാകും, കള്ള ക്രിസ്തുക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം, ഞാനാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ആരാധന സ്വീകരിക്കുന്ന ആരാധ്യ വസ്തുക്കൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇതുപോലെ മനുഷ്യ ദൈവങ്ങൾ ഉണ്ടായിട്ടുള്ള വേറൊരു കാലമില്ല. ഞാൻ ആ ഭാഗത്തേക്കും കടക്കുന്നില്ല. കള്ള ക്രിസ്തുക്കൾ ഉണ്ടാകും, കള്ള പ്രവാചകന്മാരുണ്ടാകും. തലേ കൈവച്ചു കണ്ണടച്ച് വല്ലതും പറയുന്നവരുടെ കാര്യമല്ല ഇവിടെ കള്ള പ്രവാചകൻ എന്ന് പറയുന്നത്. ദൈവവചനം പ്രസംഗിക്കുന്നവനാണ് പ്രവാചകൻ. അങ്ങനെയെങ്കിൽ സത്യവചനത്തെ കോട്ടിമാറ്റി നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഓർപ്പിച്ചതുപോലെ അന്യത ഉപദേശിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ ഈ തലമുറയിൽ ഉണ്ടായിട്ടുള്ളത് പോലെ ഇതിനു വേറൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇതൊക്കെയും കാണുമ്പോൾ ആളുകൂടുന്നിടത്തോട്ട് ദൈവജനമേ ഓടരുത്, ഇവയൊക്കെയും കാണുമ്പോൾ നിങ്ങളെ വീണ്ടെടുപ്പെടുത്തു എന്നോർത്ത് നിങ്ങളെ തലകളെ ഉയർത്തവേ. പ്രൈസ് ഗോഡ്. സ്നേഹം തണുക്കും, ഇല്ലാതാകും, അധർമ്മം പെരുകും. ഇങ്ങനെ 8-10 കാര്യങ്ങൾ അവിടെ യേശു കർത്താവ് പറഞ്ഞു കൊടുത്തു അടയാളങ്ങളായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ ഓർത്തോണം നമ്മുടെ കർത്താവിന്റെ വരവ് സമാഗതമായി. രണ്ടാമത് കർത്താവ് പറഞ്ഞത് പഠിക്കാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ദാനിയേൽ പ്രവചനത്തിൽ നിന്നൊരു കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അശുദ്ധമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവാലയത്തെ അശുദ്ധമാക്കുന്ന വിഗ്രഹവും അശുദ്ധമാക്കുന്ന മ്ലേച്ഛതകളും ഇനിയും ഭാവിയിൽ സംഭവിക്കും. ഇതൊക്കെ കാണുമ്പോൾ ദൈവമക്കൾ ഓർക്കണം, യേശു മടങ്ങി വരാറായേ. മൂന്നാമത് കർത്താവ് നൽകുന്ന വിശദീകരണം അടുത്ത പാരഗ്രാഫിലാണ്. അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിപ്പീൻ. മറ്റൊരു സുവിശേഷത്തിൽ അത്തി മുതലായ വൃക്ഷങ്ങൾ എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. അത്തി യഹൂദന്റെ
രാഷ്ട്രീയ എംബ്ലമാണ്, മുന്തിരി യഹൂദന്റെ ആത്മീയ എംബ്ലമാണ്, ഒലിവ് യഹൂദന്റെ മാർഗീയ എംബ്ലമാണ്. അതിരാഷ്ട്രീയ എംബ്ലമാകയാൽ അതിന്റെ കൊമ്പുകൾ ഇളതായി ഇലകൾ തളർക്കുമ്പോൾ നിങ്ങൾ ഓർക്കത്തോണം വേനൽ അടുത്തിരിക്കുന്നു എന്ന്. അത്തി യഹൂദനെ കുറിക്കുന്നെങ്കിൽ ഉണങ്ങിപ്പോയ യഹൂദൻ 1900 വർഷങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി, ഭരണമില്ലാതെ രാഷ്ട്രമില്ലാതെ അവർ പരദേശികളായി പാർത്തു. 1948 ഇസ്രയേൽ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഉണങ്ങിയ അത്തി, ഉണങ്ങിയ യഹൂദൻ അതിന്റെ കൊമ്പിളതായി അത് തളിർത്തു, അത് പൂത്തുകൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ സഭ ഉറങ്ങരുത്, മന്ദത വെടിയണം, അലസത വെടിയണം, പ്രൈസ് ദി ലോർഡ്, ശീതോഷ്ണാവസ്ഥ വെടിയണം. സഭ ഉണർന്നെഴുന്നേൽക്കട്ടെ, അവൻ അടുക്കൽ വാതുക്കലാണ്, യേശു മടങ്ങി വരാറായി. പ്രൈസ് ദി ലോർഡ്. ഇനി അതെപ്പോൾ സംഭവിക്കും എന്ന ചോദ്യത്തിന് യേശു കർത്താവ് 3 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഇതേ അധ്യായത്തിൽ തന്നെ 2 ഉദാഹരണങ്ങളും 25 അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് 3 ഉദാഹരണവും ഉണ്ട്. യേശു പറഞ്ഞ ഉദാഹരണങ്ങൾ, ഇത് ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് യേശു പറഞ്ഞ 1 ഉദാഹരണം? കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവും ആകും. കള്ളൻ എങ്ങനെയാ വരുന്നത്? നമ്മുടെ ആരുടെയെങ്കിലും വീട് തുറക്കാൻ കള്ളൻ വരുന്ന പക്ഷം അവനൊരു നോട്ടീസ് തന്നിട്ടല്ല വരുന്നത്, ഒരു മുന്നറിയിപ്പ് തന്നിട്ടല്ല വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ വീട്ടുകാരെ വിളിച്ചുകൂട്ടും, അധികാരികളുടെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യും, കള്ളനെ ചെറുക്കാൻ നമ്മൾ തയ്യാറാകും. പക്ഷേ അവൻ മുന്നറിയിപ്പ് തരാതെയാ വന്ന് വിലപ്പെട്ടതിനെ അപഹരിച്ചുകൊണ്ട് പോകുന്നത് പോലെ യേശു മടങ്ങി വരും എന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്തോ ചെയ്യണം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയായികയാൽ നിങ്ങൾ ഉണർന്നിരിപ്പീൻ. എല്ലാവരും ചേർത്ത് ഉറക്കെ പറഞ്ഞ് ഉണർന്നിരിപ്പീൻ. ദൈവസഭയെ ഉണരുക, ഉണരുക, ഉണരുക. യേശു മടങ്ങി വരാറായി. പോരിന് വിളിക്കാനും വാതുകെട്ടാനും വാദമുന്നയിപ്പാനും നമുക്ക് നേരമില്ല പ്രിയപ്പെട്ടവരെ. കണ്ടാലും നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. യേശു പറഞ്ഞ 2 ഉദാഹരണം ഒരു യജമാനനെ കുറിച്ചാണ്. പരദേശത്ത് പോയി ഒരു യജമാനൻ തന്റെ ദാസനെ വിളിച്ചിട്ട് വീട്ടിലുള്ളവർക്കെല്ലാം ആഹാരം കൊടുക്കേണ്ടതിന് നിയമിച്ചു. കുറെ നാളായിട്ടും യജമാനൻ മടങ്ങി വന്നില്ല. ഉടനെ ഈ ദാസൻ വിചാരിച്ചു, ഇനി വരാൻ പോണില്ല, അങ്ങനെയെങ്കിൽ ഞാനല്ലേ ഇതിന്റെ എല്ലാം അവകാശി, അധികാരി, അതുകൊണ്ട് അവൻ എന്തു ചെയ്തെന്ന് കേൾക്കണമോ. കൂട്ടുദാസന്മാരോട് മര്യാദകേടായി പെരുമാറാൻ തുടങ്ങി. അവിടെയും ദൈവമക്കൾക്ക് ഒരു ദൂതുണ്ട്, കൂട്ടുദാസന്മാരോട് മര്യാദകേടായി പെരുമാറരുത്. ഞാൻ പാസ്റ്റർ, ഞാൻ സെന്റർ പാസ്റ്റർ, എനിക്ക് അധികാരമുണ്ട്, ഒക്കെ ശരിയാ, പക്ഷേ കൂട്ടുദാസന്മാരോട് മര്യാദകേടായി പെരുമാറരുത്, അന്യായമായി പെരുമാറരുത്, മുറിവേൽപ്പിക്കരുത്. മുറിവേറ്റവൻ അത് മറക്കാതെ സൂക്ഷിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നാം ആരെയും മുറിവേൽപ്പിക്കാതെ ഞാനും ഒരു കൂട്ടുദാസനാണെന്ന് ചിന്തിക്കുക. പത്രോസ് ഒരിക്കലും ഞാൻ മേലധ്യക്ഷൻ എന്ന് പറഞ്ഞില്ല. പത്രോസ് പറഞ്ഞത് ഞാൻ കൂട്ടുവേലക്കാരൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാം എപ്പോഴും ശ്രദ്ധിക്കണം, കൂട്ടു സഹോദരങ്ങളെ, കൂട്ടു വിശ്വാസികളെ, കൂട്ടുവേലക്കാരെ, കൂട്ടുദാസന്മാരെ മുറിപ്പെടുത്താൻ പാടില്ല. യജമാനൻ മടങ്ങി വരുന്നു. എനിക്കും അവനും ഒരു യജമാനനുണ്ട്. ഈ യജമാനൻ പ്രതീക്ഷിക്കാതിരുന്ന നേരത്തെ
ഈ ദാസൻ പ്രതീക്ഷിക്കാതിരുന്ന നേരത്ത് യജമാനൻ മടങ്ങി വന്നു, അവനോട് കണക്ക് ചോദിച്ചു. അവിടെ ഒരു സന്ദേശം ഞാൻ പറയാം, കണക്ക് ചോദിക്കുന്ന രാജാതി രാജാവ് മടങ്ങി വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ, കർത്തവ്യങ്ങൾ, കൃപകൾ, താലന്തുകൾ ഏറ്റെടുത്തവർ ഓർത്തോണം, യജമാനൻ ഒരു ദിവസം വന്ന് കണക്ക് ചോദിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. യേശു കർത്താവ് യജമാനനെ പോലെ വരും എന്നതിനാൽ നാം വിശ്വസ്തരായിരിക്കണം. ഒന്ന് ഉറക്കെ പറയാമോ, വിശ്വസ്തരായിരിക്കുക എന്ന്? എല്ലാവരും കൈ ഉയർത്തി ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. അപ്പോൾ ഉണർന്നിരിക്കണം, വിശ്വസ്തരായിരിക്കണം. ഞാനതുകൊണ്ട് പലപ്പോഴും ഈ പ്രോജക്റ്റ് നടത്തുന്നവരോടും ട്രസ്റ്റിമാരോടും ഒക്കെ പറയാറുണ്ട്, ഭയത്തോടെ വേണം ഈ വേല ചെയ്യാൻ. എന്താ കാരണം? യജമാനൻ വരും, കണക്ക് ചോദിക്കും. അവൻ കണക്ക് തീർക്കുന്ന ദിവസത്തിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കട്ടെ. ഒരിക്കലൊരു വലിയ പരിപാടി നടന്ന ശേഷം അവിടെ വന്ന കോഴികളെ ലേലം ചെയ്തൊരു കഥയുണ്ട്, സംഭവകഥയാ. ലേലം എല്ലാം കഴിഞ്ഞിട്ട് പൊതുയോഗം വിളിച്ച് കണക്ക് വായിച്ചു. കണക്ക് വായിച്ച നേരത്ത് ട്രസ്റ്റി വായിക്കുക, ചെലവാകാത്ത കോഴിയെ ചെലവാക്കിയ ഇനത്തിൽ ചെലവിത്ര. കേട്ടവർക്കൊന്നും പിടികിട്ടിയില്ല. ചെലവാകാത്ത കോഴിയെ ചെലവാക്കിയ ഇനത്തിൽ ചെലവിത്ര എന്നങ്ങോട്ട് വായിച്ചു വിട്ടപ്പോൾ കാര്യമൊന്നും ആർക്കും പിടികിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ ചെലവാകാത്തതിനെ ഇവരെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് ചെലവാക്കി, അതിന് വേറെ ചില സൈഡൊക്കെ ഉണ്ടായിരുന്നു, അതാ ചെലവിത്ര എന്ന് എഴുതി വിട്ടത്. ഇതൊക്കെ ഇവിടെ പറ്റും, കണ്ണിൽ പൊടിയിടാം, തന്ത്രപൂർവം കണക്കെഴുതാം, വേഷം കെട്ടി അവതരിപ്പിക്കാം, കപടത കാണിച്ച് നിനക്ക് നിൽക്കാം. പക്ഷേ രാജാവ് വരുമ്പോൾ, അഗ്നിജ്വാലക്കത്തെ കണ്ണുകളുള്ളവൻ വരുമ്പോൾ അവന്റെ മുൻപിൽ നിന്നെ മുട്ടാടരുത്, നീ വിശ്വസ്തനായിരിക്കണം. ഒരു മനുഷ്യന്റെ കേസ് ഒരു വക്കീല് കോടതിയിൽ വാദിച്ചു. കേസ് എടുത്തപ്പോഴേ അഡ്വക്കേറ്റ് ഇവനോട് പറഞ്ഞു, പ്രഥമ ദൃഷ്ടിയ നീ കുറ്റവാളിയാണ്, ഈ കേസ് ഞാൻ എത്ര വാദിച്ചാലും നീ തോറ്റുപോകും, എന്നുള്ള ഒറ്റ മാർഗ്ഗേ ഉള്ളൂ രക്ഷപ്പെടാൻ, ഞാൻ പറയുന്നത് പോലെ നീ പറയണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, പറഞ്ഞോളാവെന്ന് പറഞ്ഞു. നിന്നെ പ്രോസിക്യൂട്ടർ നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ജഡ്ജി നിന്നോട് തിരിച്ചും മറിച്ചും ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തോ ചോദിച്ചാലും നീ പറഞ്ഞോണം, പപ്പപ്പ എന്ന് പറഞ്ഞോളാം. അവൻ പറഞ്ഞു, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ജഡ്ജിയുടെ ചോദ്യത്തിനു മുമ്പ് പപ്പപ്പ പറഞ്ഞു, പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോഴും പപ്പപ്പ പറഞ്ഞു. ഒടുവിൽ ജഡ്ജി പറഞ്ഞു, ഇവനെ കൊണ്ടുപോകാൻ വഴിയിൽ, ഇവൻ ഈ കുറ്റം ചെയ്യാൻ കഴിവുള്ളവനല്ല, പൊട്ടൻ, കൊണ്ടുപോകാൻ പറഞ്ഞു. അവനെ വെറുതെ വിട്ടു. അവൻ വെളിയിലിറങ്ങിയപ്പോൾ വക്കീല് പറഞ്ഞു, ഓഫീസിലോട്ട് വരണമെന്ന് പറഞ്ഞു. പറഞ്ഞു ഓഫീസിൽ ചെന്നപ്പോൾ ഇവന്റെ അഡ്വക്കേറ്റ് പറയുവാ, എടാ പറഞ്ഞൊത്തത് ഇത്ര രൂപ, നീ അഡ്വാൻസായി തന്നത് ഇത്ര, ബാക്കി തരാൻ പറഞ്ഞു. പപ്പപ്പെന്ന് പറഞ്ഞു. എടാ അത് കോടതി പറഞ്ഞാൽ മതി, ഇവിടെ കാശ് വെക്കാൻ പറഞ്ഞു. പപ്പപ്പെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ജഡ്ജിയെ പറ്റിച്ചു, വക്കീലിനെ പറ്റിച്ചു, നിന്റെ കക്ഷിയായ വക്കീലിനെ പറ്റിച്ചു, പക്ഷേ രാജാതിരാജാവിനെ പറ്റിക്കാൻ ഒക്കുകയല്ല, രാജാതിരാജാവിനെ പറ്റിക്കാൻ ഒക്കുകയല്ല. നിന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടും കഴിവ് കൊണ്ടും വാചാര്യ വാദിനം കൊണ്ടും പലരെ നിനക്ക് പറ്റിച്ച് വിശുദ്ധനായിട്ട് വിളങ്ങാൻ കഴിയും. അഗ്നിജ്വാലക്കത്തെ കണ്ണുകളുള്ളവന്റെ മുൻപിൽ നീ നിൽക്കുമ്പോൾ അവനെ പറ്റിക്കാൻ കഴിയത്തില്ല, കഴിയത്തില്ല, കഴിയത്തില്ല. ആകയാൽ ദൈവസഭയെ വിശ്വസ്തരായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് യേശു പറഞ്ഞ ഉദാഹരണം വളരെ പെട്ടെന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. ആ ഉദാഹരണം ഇങ്ങനാണ്. 25-ാം അധ്യായത്തിലാണ്. 10 കന്യകമാർ മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. 10 പേരും കന്യകമാരാണ്, 10 പേരും പുറപ്പെട്ടവരാണ്, 10 പേരുടെ കയ്യിലും വിളക്കുണ്ട്. 10 പേരും ഉറങ്ങി, 10 പേരും ഉണർന്നു, പക്ഷേ 5 പേര് മാത്രമേ എടുത്തുകൊള്ളപ്പെട്ടുള്ളൂ. എന്താണ് കാരണം? അവരുടെ പാത്രത്തിൽ മാത്രമേ എണ്ണയുണ്ടായിരുന്നുള്ളൂ. നമ്മൾ പാടാറുണ്ടല്ലോ പഴയ പാട്ട്, ഇപ്പോഴത്തെ പാട്ടുകളെല്ലാം വ്യത്യസ്തമാണ്.
പണ്ട് പിതാക്കന്മാര് പാടി, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ. അപ്പൊ എണ്ണയുണ്ടായിരുന്നവര് മാത്രമേ എടുത്തുകൊള്ളപ്പെട്ടുള്ളൂ. ഇറങ്ങിയവരും പുറപ്പെട്ടവരും ലക്ഷ്യത്തോടെ പുറപ്പെട്ടവരും വിളക്കെടുത്തവരും ഉണർന്നവരും ആയ അഞ്ചു പേർ, അവർ നാമധേയ ക്രൈസ്തവ സഭയ്ക്ക് നിഴലാണ്. ഒരുങ്ങിയിരുന്ന അഞ്ചു പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ സഭയ്ക്ക് സദൃശമാണ്. ഈ സ്നാനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ മലബാറിൽ വന്ന് സ്നാനപ്പെട്ടേച്ച് അവിടെ വരാറുണ്ട്. ചിലര് തിരുവനന്തപുരത്ത് പോയി സ്നാനപ്പെട്ടേച്ച് വരാറുണ്ട്. ആരും അറിയുന്നില്ല, എനിക്കൊന്നും സംഭവിച്ചതായിട്ടുമില്ല, വന്നിട്ട് പഴയ കൂട്ടത്തിൽ അങ്ങ് പോകുക. എന്നാൽ വേദപുസ്തകം പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ അവരോട് ചേർന്നു എന്നാണ്. ആരോട് ചേർന്നു? അപ്പോസ്തലന്മാരോട് ചേർന്നു. രക്ഷാനിർണയം പ്രാപിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചവൻ പഴയ കൂട്ടത്തിലല്ല, പഴയ ആചാരത്തിലല്ല, പഴയ കർമ്മങ്ങളിലല്ല. കർമ്മങ്ങൾ വിട്ട്, പള്ളി വിട്ട്, കൂദാശ വിട്ട്, ആചാരം വിട്ടു, അനുഷ്ഠാനം വിട്ട്, ക്ഷേത്രം വിട്ട്, പൂജാരിയെ വിട്ടു, ആചാര്യെ വിട്ട്, എഴുന്നള്ളത്ത് വിട്ട്, വെടിക്കെട്ട് വിട്ട് ഇറങ്ങിയവർ വേർപെട്ട് ദൈവമക്കളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുന്ന വിശുദ്ധ സഭയാണ് ഒരുങ്ങിയിരുന്ന എണ്ണയെടുത്തിരുന്ന അഞ്ചകന്യകമാർ. ഇനി ശ്രദ്ധിക്കുക, അവൻ മണവാളനെ പോലെ വരും എന്നാ കർത്താവ് പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ചോണം, മണവാളനെ പോലെ യേശു വരുമെന്നതിനാൽ നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. ഇപ്പോൾ മൂന്ന് ഉദാഹരണം. കള്ളനെ പോലെ നനയാത്ത നാഴികയിൽ അവൻ വരുമെന്നതിനാൽ ഉണർന്നിരിപ്പീൻ. അവൻ രക്ഷമാനനെ പോലെ വരുമെന്നതിനാൽ വിശ്വസ്തരായിരിപ്പീൻ. അവൻ മണവാളനെ പോലെ വരുമെന്നതിനാൽ മണവാട്ടിയെ ഒരുങ്ങിയിരിക്കുക. ഈ ഒരുങ്ങിയിരിക്കുക എന്നതിനെ സംബന്ധിച്ച് അല്പം കാര്യങ്ങൾ കൂടെ പറയുമ്പോൾ സമയം അങ്ങ് തീർന്നു പോകും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 22-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ ഒരുങ്ങിയിരിക്കുക എന്നത് സംബന്ധിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ ഒരുക്കിയ രാജാവിനോട് സദൃശ്യം. എന്നിട്ട് കേട്ടണം, അവൻ അനേക പ്രമുഖന്മാരെ ക്ഷണിച്ചിരുന്നു. പ്രൈസ് ഗോഡ്. യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് ഒരു സദ്യക്ക് രണ്ടു പ്രാവശ്യം ക്ഷണിക്കും. നമ്മുടെ ഇതുപോലെയുള്ള വലിയ ക്രൂസൈഡൊക്കെ നടക്കുമ്പം ആദ്യം ഒരു പ്രെയർ കാർഡെന്നും പറഞ്ഞ് അടിച്ചിറക്കും. പ്രാർത്ഥിക്കണം എന്നുദ്ദേശം ഉണ്ടെങ്കിലും അവിടെ മറഞ്ഞിരിക്കുന്ന ഒരു പർപ്പസ്, ഇന്ന ദിവസം ക്രൂസൈഡ് ഉണ്ട്, അന്ന് വേറെ പ്രോഗ്രാം ഒന്നും വെക്കരുതെന്നുള്ളതാണ്. അപ്പോൾ യഹൂദൻ ആദ്യം ഒന്ന് വിളിക്കും, പിന്നെ എല്ലാം ഒരുങ്ങിക്കഴിയുമ്പോൾ എല്ലാം റെഡി ആയിരിക്കുന്നു, വരുവീനെന്ന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കും. ഇങ്ങനെ രാജാവ് തന്റെ ദാസന്മാരെ ക്ഷണിക്കപ്പെട്ടവരുടെ അടുക്കലേക്ക് അയച്ചു. നല്ലപോലെ പഠിക്കേണ്ട ചില ചിന്തകളുണ്ട് അവിടെ. ഒരുത്തം പറയുവാണേ, ഞാന് ഒരു നിലം മേടിച്ചിരിക്കുന്നു, ക്ഷമിച്ചു കൊള്ളണമേ, അതൊന്ന് പരിശോധിക്കാൻ പോകുവാണ്. അപ്പോൾ ഇവൻ വസ്തു കച്ചവടക്കാരനാണ്. അവൻ അതിൻ്റെ പുറകെ, മണ്ണിൻ്റെ പുറകെ പോകുക, ക്ഷമിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞു. ഇന്ന് ഇപ്പൊ ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ, നല്ലതായിട്ട് കാശ് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു പരിപാടിയായിരുന്നു റിയൽ എസ്റ്റേറ്റും പിന്നെ ബ്രോക്കർ പണി. മനസ്സിലായില്ലേ? പെട്ടെന്ന് ധനവാനാകാം. ഈ പെട്ടെന്ന് ധനവാനാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഓർക്കണം, ദൈവമക്കൾ പ്രത്യേകം ഓർത്തോണം. ഇതാന്ന് പറഞ്ഞ് ധനവാനാകാൻ ശ്രമിച്ചയാളാ ഗേഗസി, പക്ഷേ കുഷ്ഠമായിട്ടാ പോകുന്നത്. അധികാരത്തെ സ്നേഹിക്കുന്ന ചിലരുണ്ട്, വിട്ടുകൊടുക്കത്തില്ല, എന്തോ പറഞ്ഞാലും വിട്ടുകൊടുക്കത്തില്ല. അധികാരം, ഞാനായിരിക്കണം ലോക്കൽ ചർച്ചിന്റെ സെക്രട്ടറി, ഞാനായിരിക്കണം ട്രഷറർ. അധികാരം രാഷ്ട്രീയ തലത്തിലും ഉണ്ട്. അധികാരമോഹികൾ ഒരു കാര്യം ഓർത്തോണം, അധികാരത്തെ സ്നേഹിച്ച് സത്യത്തെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ച പീലാത്തോസ് കൈ കഴുകി
ജോസിഫസ് പറയുന്നത് ഒരാണ്ടവോളവും അവൻ കൈകഴുകി കൈകഴുകി നടന്ന് ഗലീലാ കടലിൽ വീണ് ചത്തു. അപ്പൊ അധികാര സ്നേഹിക്ക് അങ്ങനെ. പിന്നെയോ സത്യത്തെ ഒറ്റിക്കൊടുത്ത യൂത നാം കേട്ടതുപോലെ ഒരു കയറിന്റെ അറ്റത്ത് അവസാനിച്ചു. അപ്പൊ ദ്രവ്യത്തിന്റെ പിന്നാലെ പോയി. വിളിയെ നഷ്ടമാക്കരുത്, മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാമോ? പൊരുത്തം പറയുക, ഞാൻ വസ്തു വാങ്ങിച്ചിരിക്കുന്നു. അവൻ മണ്ണിന്റെ പുറകെ പോയി. ഇവരൊക്കെ ഒരാളല്ലെന്ന് ഓർക്കണം, ഒരു ഗ്രൂപ്പിന്റെ തലവനാണ്. വേറൊരുത്തൻ അവൻ പറയും, ഞാൻ കാളയെ മേടിച്ചിരിക്കുന്നു. അവൻ കാളക്കച്ചവടക്കാരനായിരിക്കാം, അഞ്ചേർ കാളെ അതിനെ പരിശോധിക്കാൻ പോവുക. അവനും പൊന്നിന്റെ പുറകെ പോയി. മൂന്നാമതൊരുത്തൻ പറയുക, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു, വരാനൊക്കത്തില്ല, ക്ഷമിച്ചുകൊള്ളണമേ. അവൻ പെണ്ണിന്റെ പുറകെ പോയി. രാജാവിന്റെ മുത്താഴത്തിൽ അവർ പങ്കാളികളായില്ല. ഇത് മൂന്ന് കൂട്ടം ആളുകളാണ്. വിളി ലഭിച്ചു എങ്കിലും മണ്ണിന്റെ പുറകെ പോകുന്ന ഒരു കൂട്ടം, വിളി ലഭിച്ചു എങ്കിലും പൊന്നിന്റെ പുറകെ പോകുന്ന മറ്റൊരു കൂട്ടർ, വിളി ലഭിച്ചു എങ്കിലും പെണ്ണിന്റെ പുറകെ പോകുന്ന വേറൊരു കൂട്ടർ. ഇന്നത്തെ രാഷ്ട്രീയ മണ്ഡലം മലീമസമാകുന്നത് പെണ്ണ് നിമിത്തം, മതമണ്ഡലം മലീമസമാകുന്നത് പെണ്ണ് നിമിത്തം, സഭാമണ്ഡലം മലീമസമാകുന്നത് പെണ്ണ് നിമിത്തം. ഞാൻ പറയട്ടെ, യേശു മടങ്ങി വരാറായി, യേശു മടങ്ങി വരാറായി. നീ ഏത് കൂട്ടത്തിൽ നിന്ന് രാത്രി ചിന്തിക്കണം. ഇതുകൊണ്ടൊന്നും രാജാവിനെ മുത്താഴം മുടങ്ങത്തില്ല. രാജാവ് പറഞ്ഞു, ക്ഷണിക്കപ്പെട്ട ഒരു യോഗ്യരായില്ലല്ലേ, കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് അവനെ തള്ളണം. നിങ്ങൾ വഴിവെക്കൽ പോയി, ഇടത്തെരുക്കളിൽ പോയി, കണ്ടവരെ ഒക്കെ വിളിച്ചോണ്ടുവാ. ആ വാക്യത്തിന്റെ മുൻപിൽ ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാറുണ്ട്. വഴിവെക്കിൽ ചെന്ന് കണ്ടവരെ എല്ലാം വിളിച്ചോണ്ട് വരിക എന്നൊരു ഉത്തരവുണ്ടായത് കൊണ്ടാണ് ഞാനും നിങ്ങൾ ഈ പന്തലിലായിരിക്കുന്നത്. അങ്ങനെ ഒരു ക്ഷണം ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരോ ഇല്ല, എന്നാൽ കൃപയാൽ കൃപയാൽ ഇതിലേക്കുള്ള ക്ഷണം നമുക്ക് ലഭിച്ചതിനാൽ ശബ്ദം ഉയർത്തി ഒന്നും കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി പറയുന്ന കാര്യവും വളരെ കുറിക്കൊള്ളണമേ. പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച കാര്യം ഞാൻ പറയാം. രാജാവ് വന്നു, വിരുന്നുശാല നിറഞ്ഞു. രാജാവ് വിരുന്നുശാല പരിശോധിക്കാൻ വന്നപ്പം ഇങ്ങോട്ട് നോക്കിക്കേ, തേയിരിക്കുന്നു ഒരുത്തൻ, കല്യാണ വസ്ത്രമില്ല. രാജാവ് എന്നോട് ചോദിക്കുക, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ എങ്ങനെ ഇതിനകത്തു വന്നു? പ്രൈസ്തല്ലോ, എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇവനെ കല്യാണ വസ്ത്രമില്ലാതെ വന്നതിന്റെ കാരണം, കവലെന്ന് വിളിക്കപ്പെട്ടപ്പോഴേ ഇവൻ ഓടി, ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല, ഇവൻ വിരുന്നുശാലയിൽ വന്നു. അപ്പൊ ഇവൻ ഇട്ടിരിക്കുന്ന വസ്ത്രം കവലയിലെ വസ്ത്ര, മനസ്സിലായോ? ആ ജീൻസ് എന്നൊക്കെ ഇവിടെ പറയുന്നു. പിന്നെ ടെൻഷൻ പാൻറ്റോ, ആരാണ് പറയുക ടെൻഷൻ പാൻറ് എന്ന്? മനസ്സിലായില്ലേ? ഊരി പോവോ എന്നുള്ള പേടിയാണ്. അവർക്ക് പേടിയില്ലെങ്കിലും ഞങ്ങൾക്ക് കണ്ടു നിൽക്കുന്നവർക്ക് പേടിയാ, മനസ്സിലായോ? പ്രത്യേകിച്ച് കൺവെൻഷൻ സ്റ്റേജിലൊക്കെ പാടാൻ നിൽക്കുമ്പം ഈ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല, അവർ അത്ര ആത്മീയമായി അന്തരീക്ഷത്തിൽ പാടി. ചിലയിടത്തൊക്കെ ചെല്ലുമ്പം ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞേ രക്ഷപ്പെട്ടു പോകാൻ ഒക്കുമോ, ഇത് ഊരി പോകുമോ എന്ന്. ടെൻഷനാണ്, മനസ്സിലായില്ലേ? ടെൻഷൻ പാൻറ്റ് ഇതെല്ലാം ഇട്ടോണ്ട് പോകട്ടെ, അതെല്ലാം പറയാൻ നേരമില്ലല്ലോ. കവലവസ്ത്രം ഇട്ടോണ്ട് ഇവൻ വിരുന്നുശാലയിൽ വന്നു. ഇന്നത്തെ ദൈവസഭയുടെ ശാപം, പെന്തിക്കോസ്തസ് പ്രസ്ഥാനത്തിന്റെ ശാപം, കവലവസ്ത്രം ഇട്ടവര് ഇതിനകത്ത് വന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. കവലയിലെ സംസാരം ഇതിനകത്ത് പാടില്ല, പക്ഷേ നിന്റെ ശൈലികൾ കവലയിലേതാണ്. കവലയിലെ പ്രവർത്തന രീതി ദൈവസഭയ്ക്കകത്ത് പാടില്ല, പക്ഷേ നിന്റെ അതാണ്. കവലയിലെ ജീവിത ശൈലി വെടിയാതെ, പഴയ സംസാര ശൈലി വെടിയാതെ, പണ്ടത്തെ പ്രവർത്തന ശൈലികൾ വെടിയാതെ, ദൈവസഭയ്ക്കകത്ത് വന്ന ഗുണ്ടായിസം ഗുണ്ടായകളാണ് സഭയ്ക്ക് ശാപമായി മാറിയത്. മടങ്ങി വരിക, മടങ്ങി വരിക. കവലവസ്ത്രക്കാരനെ പ്രോത്സാഹിപ്പിക്കരുത്, അശുദ്ധനോട് കൂട്ടുകൂടരുത്. ക്രൈസ്തലോട്
പ്രാക്കളുടെ കൂട്ടത്തിൽ കാക്കയ്ക്ക് അവകാശമില്ല. വെള്ളവസ്ത്രം ധരിച്ച തങ്ക പ്രാവുകളെ നാം നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ എടുത്തുകൊള്ളപ്പെടേണ്ടവരാകയാൽ അന്യമായത്, അശുദ്ധമായത്, തിന്മയായത്, ഉപദേശത്തിന് ചേരാത്തത്, ദൈവമക്കൾക്ക് യോജിക്കാത്തതിനെ വിട്ടുപോരുക. അതാ പൗലോസ് എഴുതിയത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പി. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഒരു ശരിയായ വേർപാട് ദൈവസഭയ്ക്ക് ആവശ്യമാണ്. എങ്ങനെയുണ്ട് നമ്മുടെ സംസാരം, എങ്ങനെയുണ്ട് പ്രവൃത്തി, എങ്ങനെയുണ്ട് ചിന്ത, എങ്ങനെയുണ്ട് ആത്മീയ അന്തരീക്ഷം? പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാരുടെ കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, പിതാക്കന്മാരെ പോലെ നീ ആയിട്ടുണ്ടോ? നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസം, അവരുടെ വിശുദ്ധി, അവരുടെ വേർപാട്, അവരുടെ നീതി, അവരുടെ സത്യസന്ധതയിലേക്ക്, അവരുടെ വിശ്വാസത്തിലേക്ക് സഭ എന്നും മടങ്ങി വരുമോ? അന്ന് സെഗിയോൻ മാളികമുറിയിലെ അനുഭവം നമുക്ക് മടക്കി കിട്ടാൻ പോകുകയാണ്. നമ്മുടെ കരങ്ങൾ നടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഞാൻ എന്റെ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കണം. എന്റെ സഭയ്ക്ക് ഞാനൊരു തലവേദനയാകരുത്. എന്റെ കൂട്ടുവിശ്വാസിക്ക് ഞാനൊരു തലവേദനയാകരുത്. എന്റെ പാസ്റ്റർക്ക് ഞാനൊരു അഭിമാനമായിരിക്കണം. ഞാൻ അദ്ദേഹത്തിന് തലവേദനയാകരുത്. കവലവസ്ത്രം ഇട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് മാറ്റിക്കളഞ്ഞിട്ട് വെള്ള ഉടുപ്പ് ധരിപ്പാൻ തയ്യാറാകുക. എന്റെ അവസാന ഭാഗം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ക്ഷണം നിരാകരിച്ചവനും ഉടുപ്പ് മാറാതെ വന്നവന്റെയും ശിക്ഷ ഒന്നായിരുന്നു. ചിന്തിക്കാറുണ്ടോ? നമ്മളല്ലെല്ലാം മനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചുപോകുന്ന വിളിച്ചു പറയും. ശരിയാ, പറയുന്നതും ശരിയാ. ക്ഷണം നിരാകരിച്ചവനും ഉടുപ്പ് മാറാതെ വേഷം കെട്ടി അകത്ത് വന്നവനും, ഞാനും ബന്ദിയിലിരുന്നു, യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കും, ഞാനും പാടി, ഞാനും കൈയടിച്ചു, ഒക്കെ ശരിയാ. ഉടുപ്പ് മാറാതെ അകത്ത് വന്നിരിക്കുന്നെങ്കിൽ ക്ഷണം നിരാകരിച്ചവൻ കിടക്കുന്ന തൽസ്ഥാനത്തേക്ക് നീയും തള്ളപ്പെടും. ആകയാൽ ദൈവമക്കളെ, ഒരുങ്ങിയിരിക്കുക, ഒരുങ്ങിയിരിക്കുക. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികയാൽ ഉണർന്നിരിപ്പീൻ. അവന് യജമാനനെ പോലെ വരും എന്നതിനാൽ വിശ്വസ്തരായിരിപ്പീൻ. അവൻ മണവാളനെ പോലെ വരുമെന്നതിനാൽ ഒരുങ്ങിയിരിപ്പീൻ. കണ്ടാലും യേശു മടങ്ങി വരുന്നു. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തി ആർപ്പോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകും. ഇന്ന് രാത്രി കർത്താവ് തന്നെ വചനത്താൽ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ചതോർത്ത് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരിക്കലും കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്തൃദാസന്മാരിലൂടെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. മാനസാന്തരം എന്ന വിഷയത്തെ കുറിച്ച്, മാനസാന്തരത്തിന്റെ ആവശ്യത്തെ കുറിച്ച്, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് പ്രാരംഭമായി ദൈവം നമ്മോട് ഇടപെട്ടുവല്ലോ. മാനസാന്തരപ്പെട്ട് ദൈവത്തെ വചനപ്രകാരം സാരമേറ്റ് വിശുദ്ധിയോടെ വേർപാടോടെ ജീവിതം നയിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. അതാണ് ഇന്ന് രാത്രി ദൈവം നമ്മോട് വീണ്ടും ഇടപെടുവാൻ ഇടയായി തീർന്നത്. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുവാൻ സമയമായതോർത്ത് ദൈവമക്കളെ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്നറിയാകയാൽ ഒരുങ്ങിയിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ എന്ന മുന്നറിയിപ്പ് ഈ രാത്രി ദൈവം
ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം, കാത്തിരിക്കാം, നമ്മുടെ തലകളെ വീണ്ടും ദൈവത്തിൽ മടക്കാം. ഐ പി സി ഇരിട്ടി സെന്റർ ശുശ്രൂഷകൻ പാസ്റ്റർ കെ ഐ വർഗീസ് അവരുകൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പാസ്റ്റർ കെ സി തോമസ് അവരുകൾ ആശീർവാദം പറഞ്ഞ് നമുക്ക് സമാധാനത്തോടെ പിരിഞ്ഞു പോവുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി, ഈ ഒരു രാത്രി കൂടെ ഈ ഭൂപരപ്പിൽ അവിടുത്തെ തൃപ്പാദപീഠത്തിലിരുന്ന് സ്വർഗത്തിലെ നേക്കം സ്ഥിരമാക്കപ്പെട്ട മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ നിത്യജീവന്റെ വചനത്തെക്കുറിച്ച് ഇന്ന് രാത്രി കേൾപ്പാൻ നിന്റെ വിലപ്പെട്ട ദാസന്മാരിലൂടെ സ്വർഗം ഞങ്ങളോട് കരിഞ്ഞതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ആമിനി അന്ത്യകാലത്ത് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാതെ ജനതതി മുമ്പോട്ട് പോകുമ്പോൾ മാനസാന്തരത്തിന്റെ ആവശ്യകത, അതിൻ്റെ ഗൗരവമുണ്ടെന്ന് ഇന്ന് രാത്രി തന്റെ വിലപ്പെട്ട ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ അരുമനാഥനെ മടങ്ങി വരവ് ഏറ്റവും അടുക്കൽ വാതുക്കലായിരിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ ഹല്ലേലൂയ വിശുദ്ധിയെ തികച്ചുകൊണ്ട് അവിടുത്തെ വരവിന് വേണ്ടി ആത്മമണവാളന്റെ മേഘപ്രത്യക്ഷതയ്ക്കായി ഒരുക്കത്തോടെ കാത്തിരിപ്പാൻ ദൈവം തന്റെ ജനത്തെ അവിടെ ഇന്ന് രാത്രി തന്റെ വചനത്തിലൂടെ ഉത്സാഹിപ്പിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഈ നാളുകളിൽ ഒരു വലിയ ഉണർവിന്റെ ഒരുക്കത്തിന്റെ കാലമായി മാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയ കർത്താവേ, നിന്റെ വിലപ്പെട്ട വചനം സംസാരിപ്പാൻ നിന്റെ ദാസന്മാർക്ക് അവിടുന്ന് കൃപ നൽകിയതിനായി, ശക്തി നൽകിയതിനായി, വചനത്തിന്റെ വെളിപ്പാടുകളെ നൽകിയതിനായി, വചനത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുത്തതിനാൽ ഞങ്ങൾ ദൈവത്തെ നന്ദിയോ സ്തുതിക്കുന്നു. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്ക് സ്തോത്രം. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ യോഗങ്ങളിലൂടെ ഓരോ യോഗത്തിലും ദൈവാത്മാവിന്റെ വലിയ കവിഞ്ഞൊഴുക്ക് അവിടുന്ന് അയച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി ഞങ്ങളെ അനുഗ്രഹത്തോടെ പറഞ്ഞയക്കുന്നതിനായി സ്തോത്രം. പ്രിയത്തെ, പ്രിയത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിക്കണം. തിരുനാമം ഞങ്ങളിലൂടെ പിന്നെ മഹത്വമെടുക്കണമേ. യേശു കർത്താവിനെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും തുടർന്ന് നടക്കുന്ന യോഗങ്ങളോടും ഇന്ന് രാത്രി ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസന്മാരോട് കൂടെയും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായി യേശുവിനെ മടങ്ങി വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ.